ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ദൈവനാമത്തിന് അങ്ങയുടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ 20-ാം പകൽക്കാലം കർത്താവിൻ്റെ വാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ആരാധിപ്പാനായിട്ടും ദൈവജനം കേൾക്കുവാനൊക്കെ ആയിട്ട് ദൈവം ഒരിക്കൽ നല്ല മുഖാന്തരങ്ങൾക്കായിട്ട് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 19 ദിവസങ്ങൾ നാം ആ ശ്രേഷ്ഠമായ ദൈവവചനം കേട്ട് നാം ഓരോരുത്തരും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കർത്താവിൻ്റെ ദാസന്മാരുടെ അതാത് സമയങ്ങളിൽ ദൈവം നമ്മോട് അറിയിച്ചതായ എല്ലാ നല്ല ദൈവത്തിൻ്റെ ആലോചനകൾക്കായിട്ടും അരുളപ്പാടുകൾക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നതായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുഭാഷ്, അദ്ദേഹം മണർകാടിൻ്റെ സമീപമാണ് തന്നെ ശുശ്രൂഷിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ആ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയുടെ വന്ദനം അറിയിക്കുന്നു, സ്വാഗതം അറിയിക്കുന്നു. ഇന്ന് പകലും രാത്രിയും കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഇന്ന് പാൽക്കാലം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആ ഒരു വലിയ വാഞ്ചയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. തുറന്നുള്ള സമയത്തെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ഈ നല്ല പകലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരിൽ പലരും ഈ യോഗത്തിനുണ്ട്. അവരെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ജോസഫ് പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബിജു പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാന്യരായ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മയിൽ നിങ്ങളോടുകൂടെ ആകുവാൻ കർത്താവ് നൽകിയ അവസരത്തെ ഭാഗ്യമായി കണ്ടുകൊണ്ട് നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യവും ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യവും എസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യവും ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യവും ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യവും യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യവും ഈ 3 വാക്യങ്ങളാണ് വായിക്കേണ്ടത്. ദയവായി ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ഇത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. കഴിഞ്ഞ ഏറിയ ദിവസങ്ങളായി നാം കർത്താവിനെ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. എരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും വചനത്തിന് മൂർച്ചയുണ്ട്. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം എല്ലാ ധരങ്ങളും തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. ആരാധന ആത്മീകൻ അപമാനമല്ല, ആരാധന ആത്മീകൻ ഒരു അഭിമാനമാണ്. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ എല്ലാം നാവും തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ധരങ്ങളും തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവജനത്തിൻ്റെ പ്രകാശനമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം അയക്കട്ടെ. ശബ്ദമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് വായ്തുറന്ന് ദൈവമക്കൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഈ അന്തരീക്ഷം ആത്മാവിൽ തെളിയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ള ദൈവത്തിൻ്റെ ദൂത് ശക്തിയോടെ നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ ജീസസ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ, ശബ്ദമുയർത്തി. ഹല്ലേലൂയ. സകല അശുദ്ധ ശക്തികളും ആരാധനയ്ക്കെതിരെ നിൽക്കുന്നത്, ദൈവസാന്നിധ്യത്തിനെതിരെ നിൽക്കുന്നത്, ജനത്തിന്റെ മേൽ ആത്മപ്രവർത്തി നടക്കാത്ത നിലകളെ തടഞ്ഞു നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, നല്ല ഈ ദിവസത്തിനായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്ന കൃപയ്ക്ക് നന്ദി. ദൈവോജനത്തിൻ്റെ പ്രകാശനം തരണമേ. അശുദ്ധാവികളെ ശാസിക്കണമേ.
കൃപയുടെ മറവിൽ ഞങ്ങളെ ഇരുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് രാമേ പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കുറിക്കുന്ന ഏതാണ്ട് 151 വാക്യങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് 151 വാക്യങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ മേൽ, ഒരു വിശ്വാസിയുടെ മേൽ, ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപാടുകൾ, ഇടപെടലുകൾ, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി ഏതാണ്ട് 151 വാക്യങ്ങളാണ്. ഈ 151 വാക്യങ്ങളിൽ വെളിപ്പെടുന്ന ആത്മവ്യാപാരത്തെ മൂലഭാഷയിലെ 2 കൊണ്ടാണ് വിവക്ഷിക്കുന്നത്. ഒന്നാമത്തെ വാക്ക് എൻ വാക്കിൻ്റെ അർത്ഥം വൃത്തത്തിൻ്റെ ഉള്ളിൽ, പാത്രത്തിൻ്റെ ഉള്ളിൽ, കൈക്കുള്ളിൽ, അങ്ങനെ ഉള്ളിൽ അകത്ത് എന്നർത്ഥം വരുന്ന വാക്കാണ് ഈ എൻ എന്ന് പറയുന്ന വാക്ക്. രണ്ടാമത്തെ വാക്ക് എപ്പി എന്ന വാക്കാണ്. വാക്കിൻ്റെ അർത്ഥം പുരയുടെ മുകളിൽ, തലയുടെ മുകളിൽ, ഇങ്ങനെ മുകളിൽ എന്നർത്ഥം വരുന്ന വാക്കാണ് എപ്പി. ഈ 2 ആത്മാവിൻ്റെ അഭിഷേകത്തെ, ആത്മസാന്നിധ്യത്തെ കുറിക്കുന്ന വാക്കുകൾ പുസ്തകത്തിൽ. അപ്പോൾ ഏതൊരു കേൾവിക്കാരനും മനസ്സിലാകും പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വ്യാപരിക്കുന്ന 2 ഒന്ന്, അവൻ്റെ ഉള്ളിൽ ആത്മാവ് പരിവർത്തിക്കും. 2, അവൻ്റെ മേൽ ആത്മാവ് പരിവർത്തിക്കും. ഒരാമയും പറയാവോ? ഒരുവൻ്റെ അകത്ത് ആത്മവ്യാപാരം ഉണ്ടാകും. 2, ഒരുവൻ്റെ മേൽ, ഒരുവൻ്റെ മുകളിൽ. പഴയ നിയമ കാലഘട്ടം ഏതാണ്ട് 39 പുസ്തകങ്ങൾ, ഓൾഡ് ടെസ്റ്റമെന്റ് പീരീഡ് മുഴുവൻ ഏതാണ്ട് 99% പഴയ നിയമത്തിലുണ്ടായ ആത്മവ്യാപാരം ഒരാളുടെ ഉള്ളിലല്ല, ഒരാളുടെ മേലായിരുന്നു. എന്താ പുസ്തകം പറയുന്നത്? യെഹെസ്കേലിന്റെ മേൽ ആത്മാവ് വന്നു, ശിംശോന്റെ മേൽ ആത്മാവ് വന്നു, അതുപോലെ ദാവീദിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ഇതുപോലെ ഏതാണ്ട് 90% അല്ല, 99 എന്ന് വേണമെങ്കിൽ പറയാം, പഴയ നിയമത്തിലുണ്ടായ ആത്മവ്യാപാരം മുഴുവൻ ഒരാളുടെ മേലുണ്ടായതാണ്. എന്നാൽ പുതുനിയമത്തിൽ നാം കാണുന്ന അഭിഷേകം ഏതാണ്ട് മിക്കവാറും ഭാഗങ്ങളിൽ ഒരാളുടെ മേൽ വരുന്ന അഭിഷേകത്തെ കുറിച്ചല്ല പറയുന്നത്, പിന്നെ ഒരാളുടെ അകത്ത് വരുന്ന ആത്മവ്യാപാരത്തെ കുറിച്ചാണ്. മനസ്സിലാകുന്ന ഒരു രാമയും പറഞ്ഞാട്ടെ. അപ്പോൾ പുതിയ നിയമ സംഹിത നമ്മുടെ മുമ്പിൽ തരുന്ന ആത്മവ്യാപാരത്തിന്റെ ചിത്രം ഇത്, ഒരാളുടെ ഉള്ളിൽ, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാലും വചനം നിങ്ങളിൽ വസിക്കയാലും അഭിഷേകം നിങ്ങളിൽ വാണ് നിങ്ങളെ നടത്തുകയാലും ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ പുതിയ നിയമത്തിലെ ആത്മവ്യാപാരം ഒരാളുടെ അകത്ത് വാഴുന്നതാണ്. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ആത്മാവ് ഈ 2 വ്യാപരിക്കുന്നത്? ഒന്ന്, ഒരാളുടെ മേൽ വരുന്ന അഭിഷേകം അവനെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കാൻ ആഗ്രഹമുള്ള അസാധാരണമായ വീര്യ പ്രവർത്തികൾക്ക് വേണ്ടി അവന്റെ മേൽ വെളിപ്പെടുന്ന ആത്മവ്യാപാരമാണ്. ആത്മവ്യാപാരം വന്നാൽ 300 പിടിച്ച് വാലോട് വാല് ചേർത്ത് കെട്ടി വാലിൽ തീ കൊളുത്തി നേരെ ശത്രുവിന്റെ വയലിലേക്ക് വിടാം. 2, ഒരുവന്റെ മേൽ ആത്മാവ് വന്നാൽ 600-700 തൂക്കമുള്ള സടകുടഞ്ഞ് അലറി അടുക്കുന്ന ഒരു സിംഹത്തെ പഴന്തുണി കീറുന്നത് പോലെ കീറാം. 3, ഒരുവന്റെ മേൽ ആത്മവ്യാപാരം വെളിപ്പെട്ടാൽ ആമേൻ കൂറ്റൻ കരടികളെ എടുത്ത് നിലത്തടിക്കാം. ആമേൻ ശിംശോൻ സിംഹത്തെ തകർത്തില്ലേ? ഇനി ആത്മവ്യാപാരം ഒരാളുടെ മേൽ വന്നാൽ നെടുപ്പമുള്ള ഗോലിയാത്തിന്റെ നിറുകയിൽ കൃത്യമായി കല്ലെറിഞ്ഞു കൊള്ളിക്കാം. പഴയ നിയമത്തിൽ വെളിപ്പെട്ട വിജയങ്ങളുടെ മിക്കവാറും പങ്ക് ഒരുവന്റെ മേൽ വന്ന അഭിഷേകമാണ്. നിങ്ങൾ തന്നെ ആലോചിക്കൂ പ്രിയരെ, നമ്മൾ എത്രയോ നാളുകളായിട്ട്
ഇത്യാദി പ്രസംഗങ്ങൾക്ക് സ്തോത്രം പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നമ്മൾ തന്നെ ഒരു വഴിക്കായിട്ടുണ്ട്. ആമേൻ. ദാവീദ് സിംഹത്തെ കീറി ആരാധിച്ച് ആരാധിച്ച് നമ്മൾ ഉമ്പിടി ആരാധിച്ച് ഇപ്പോഴും ആരാധിക്കും. ഇപ്പോഴും ഞാൻ എപ്പോഴും പറയും, മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയോട് പോലും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ആ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറഞ്ഞാൽ ആ നെഞ്ചത്തിരിക്കുന്ന റീത്ത് മാറ്റിയേച്ച് ഡെഡ് ബോഡി പോലും എഴുന്നേറ്റ് രണ്ട് സ്തോത്രം പറയും. അത്ര ശക്തി ആ വചനത്തിനൊക്കെ. നിങ്ങൾ ഈ ഇരുമ്പലൊക്കെ വിഴുങ്ങിയവരിക്കാതെ എന്നോട് കൂടെ ഒന്ന് വന്നേ. ഹല്ലേലൂയ. ഒന്നാമത് ഞാൻ ഇവിടെ ആ ഓടിട്ട പഴയ ഹോളുള്ള സമയം തൊട്ടേ ഇവിടെ യോഗത്തിന് വരുന്നതാ. ആമേ. പഴയ ഇങ്ങനെ നീളത്തിലുള്ള ഹോൾ ഉണ്ടായിരുന്ന സമയം തൊട്ടേ ഇവിടെ പ്രാർത്ഥന, അന്ന് തൊട്ടേ സൗണ്ടിന് പ്രശ്നമായി ഇവിടെ. ഒരിക്കൽ എറണാകുളത്തുള്ള പാസ്റ്റർ സാംകുട്ടി ഇവിടെ വന്നൊരു യോഗം നടത്തി, അവസാനം മൈക്ക് ഓഫ് ചെയ്തിട്ട് മൈക്കിനേക്കാൾ സൗണ്ടായിരുന്നു പാസ്റ്ററിനകത്ത് ഉണ്ടാക്കി. അത് അതിനേക്കാൾ വലിയ പ്രശ്നമായി. അന്ന് ഞാൻ എപ്പോഴെല്ലാം മീറ്റിങ്ങിന് വരുന്നോ ഇവിടെ ഇത്രയേ പറ്റുള്ളൂ. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഒച്ചയ്ക്കകത്തല്ലേ അഭിഷേകം, പക്ഷേ ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മുടെ ആളുകൾ ശ്രദ്ധിച്ച് കിട്ടാനാ പാട്. സ്ഥിരമായിട്ട് പെന്തിക്കോസ് യോഗങ്ങൾക്ക് പോകുന്നവർക്ക് ഒച്ച കേട്ടാലും ഉറക്കം വരും. പിന്നെ പെന്തിക്കോസ് യോഗങ്ങൾക്കകത്ത് ഉറങ്ങുന്നവരെ കണ്ടുപിടിക്കാൻ പാടാ. വർഷങ്ങളായിട്ട് ഇങ്ങനെ യോഗം കൂടുന്നുണ്ട്, തല ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ചിന്ത ഇതെല്ലാം ഏറ്റെടുക്കുക, നാം വലിയ കഥയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, എന്നെ കൈവിട്ട് കളയരുത്. തുടർമാനമായിട്ടുള്ള യോഗങ്ങൾ എൻ്റെ തൊണ്ടയൊക്കെ എൻ്റെ പോലും കൺട്രോളിലല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടെ വരണമേ. സ്തോത്രം. എന്നോടൊപ്പം സഞ്ചരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒരു സിംഹത്തെ കീറിയ കാര്യം കേട്ട് സ്തോത്രം പറയുന്ന ഏതെങ്കിലും ഒരു അമ്മാമ്മയോ ഏതെങ്കിലും ഒരു ചാനോ സത്യത്തിൽ ഒരു സിംഹത്തിൻ്റെ അടുക്ക പോലും ചെന്നിട്ടുണ്ടാവില്ല. ആകെ കണ്ടിരിക്കുന്നത് ഇവിടുത്തെ മൃഗശാലയ്ക്കകത്ത് കിടക്കുന്ന ഇറച്ചിയിൽ ഒന്ന് കടിച്ചു കൊടയുന്ന ആ സിംഹത്തെ മാത്രമേ. ആമേ. കാട്ടിൽ കിടക്കുന്ന സിംഹങ്ങളെ വെച്ച് ഇവിടെ കിടക്കുന്ന സിംഹം താരതമ്യേന ഉപവാസം കഴിഞ്ഞിരിക്കുന്ന ആളെ പോലെയാണ് നിൽക്കുന്നത്. അതിൻ്റെ വീര്യത്തിന് ഒത്തിരി ശോഷണം വന്നിട്ടുണ്ട്, അതിൻ്റെ ക്രൗര്യത്തിന് ഒത്തിരി ശോഷണം വന്നിട്ടുണ്ട്. ആളുകളെ കണ്ട് അറപ്പ് മാറിയ സിംഹമായി ഇതൊക്കെ. കാര്യം ഡെയിലി ടിക്കറ്റ് എടുത്ത് കയറുന്ന ആളുകളെ ഇരുമ്പടിക്കകത്തൂടെ കണ്ട് കണ്ട് കണ്ട്. നിങ്ങൾ ഈ മദ്രാസിന് പോകുന്ന മദ്രാസ് മെയിൽ ട്രെയിനിൽ നിങ്ങൾ കയറിയാൽ അറിയാം, മദ്രാസ് മെയിൽ ട്രെയിനകത്തൂടെ എലി നടപ്പുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ മദ്രാസ് മെയിലെ ഒരെലിയും ആമേ യാത്രക്കാരെ കണ്ട ഓടത്തില്ല. കാരണം എന്നറിയോ, വർഷങ്ങളായി യാത്രക്കാരെ കണ്ടു കിടക്കുന്നത് അത്. ഇതുപോലെ ഇവിടുത്തെ സിംഹം ആളെ കണ്ട് അറപ്പ് മാറിയ സിംഹമാ. പക്ഷേ ദാവീദ് നേരിട്ടത് കാട്ടിൽ കിടക്കുന്ന ക്രൗര്യമുള്ള സിംഹത്തെയാ. ഒരാമയം പറഞ്ഞ് എന്നോട് കൂടെ വന്ന്. ദാവീദ് നേരിട്ടത് ഒരിക്കൽ ദാവീദിനെ കുറിച്ച് തന്നെ പുസ്തകം പറഞ്ഞൊരു വാക്കുണ്ട്, കാട്ടിൽ കുട്ടി കവർന്നു പോയ കാട്ടുകരടിയെ പോലെ ക്രൗര്യവും ശീഘ്രഗാമിയുമാണ് ദാവീദ്. അപ്പോൾ എന്തോ പ്രത്യേകതയുണ്ട്. കാട്ടിൽ സ്വന്തം കുട്ടി നഷ്ടപ്പെട്ടാൽ, സ്വന്തം കുഞ്ഞിനെ മിസ് ചെയ്താൽ ആമൻ ഒരു കരടിയുടെ ക്രൗര്യം പത്തരട്ടി പെരുകുമെന്നാ ചരിത്രം പറയുന്നത്, അല്ലെങ്കിൽ കാടിന്റെ ശാസ്ത്രം പറയുന്നത്. അപ്പൊ അത്ര ചെറിയ ജീവിയല്ല ഈ കരടി. അപ്പോൾ ദാവീദ് കരടിയെ നേരിട്ടു, ദാവീദ് സിംഹത്തെ നേരിട്ടു. ശിംശോൻ ഒരു സിംഹത്തെ വലിച്ചു കീറി. അത് എങ്ങനെയാണെന്നറിയാമോ, പെണ്ണ് കാണാൻ പോയ വഴിക്ക് ഇട്ടോണ്ട് പോയ ഉടുപ്പൊടയാതെ സിംഹത്തെ കീറി അവിടെ ഇട്ടേച്ച് ആ ഉടുപ്പ് ഇട്ടോണ്ട് പോയി പെണ്ണിനെ കണ്ടേച്ചു വന്നു. നിങ്ങൾ പുസ്തകം വായിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. തിരിച്ചു വന്നേച്ച് അതിൻ്റെ അണപ്പല്ലിനകത്ത് നിന്ന് തേനുമെടുത്ത് തിന്നുന്ന. അപ്പൊ ഇതൊക്കെ ചെറിയ കാര്യമാണോ? ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആത്മവ്യാപാരം ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടതിൻ്റെ മൂന്ന് പടികളുണ്ട് വേദപുസ്തകത്തിനകത്ത്. ഞാൻ ആ റൂട്ടിലൂടെ ദൂതുമായിട്ട് മുൻപോട്ട് പോകാനാ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്രയും കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആമേൻ. ഒന്ന്, ഒരാളുടെ മേൽ ആത്മാവ് വ്യാപരിക്കും. രണ്ട്, ഒരാളുടെ ഉള്ളിൽ ഒരാളുടെ അകത്ത്. ഞാൻ ആ ഭാഗം ഒന്ന് കുറച്ചും കൂടെ വിശദമാക്കിയിട്ട് പോകാം. ഒരാളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അസാധാരണമായ വീര്യപ്രവർത്തിയുടെ അഭിഷേകമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സിംഹത്തെ കീറും. കഴിഞ്ഞ ഇടയ്ക്ക് ആരോ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ അറിഞ്ഞോ അറിയാതെ പറഞ്ഞു, ആമേൻ ആമേൻ, നമ്മുടെ മുമ്പിൽ മോശയൊന്നും ഒന്നുമല്ലെന്ന്. നമ്മുടെ മുമ്പിൽ മോശയൊന്നും ഒന്നുമല്ല. വീര്യം കൊണ്ട് പറഞ്ഞതാണോ വീര്യപ്രവർത്തി കൊണ്ട് പറഞ്ഞതാണോ എനിക്കറിയില്ല.
യോഗം കഴിഞ്ഞപ്പോ ആ ചർച്ചിലെ പാസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആ മനുഷ്യനെ കൊടുത്തു ചോദിച്ചു, ഇതൊന്ന് പ്രാർത്ഥിച്ചു വറ്റിക്കാവോ? പുള്ളി പറഞ്ഞു, എനിക്ക് പറ്റില്ല. അന്നേരെ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു വറ്റിക്കാൻ കഴിയാത്ത നിങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ പ്രാർത്ഥിച്ചു മുറിച്ച മോശ എന്നും വലിയവൻ തന്നെയാ. എന്താ ചെങ്കടൽ? 1.5 kilometer ആഴത്തിൽ വെള്ളം കിടക്കുക ചെങ്കടലിനകത്ത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ആമേൻ പറയാവോ? ഹല്ലേലൂയ. 1.5 kilometer ആഴത്തിൽ വെള്ളം കിടക്കുക ചെങ്കടലിനകത്ത്. 1.5 എന്ന് പറഞ്ഞാൽ ഈ തറനിരപ്പിൽ നിന്ന് 1.5 kilometer പൊക്കത്തിൽ വെള്ളം കിടക്കുന്ന ചെങ്കടലിനകത്തോട്ട് വടി നീട്ടി മോശ നിൽക്കണമെങ്കിൽ അവന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം ചെറുതല്ല. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു ദൈവമക്കളും അറിയേണ്ട ഒരു ദൂതുണ്ട്, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം നീ അറിയാതെ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന അഭിഷേകമാണ്. ഏതെല്ലാം അന്ധകാര ശക്തികൾ നിന്റെ വഴികളെ കൈകോർത്തു പിടിച്ചടച്ചാലും ആമേൻ, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആമേൻ അതിനെ കീറി തുറക്കാൻ, അതിനെ മലർക്ക ഓ വടിനീട്ടി നിൽക്കുന്ന മോശയ്ക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റടിച്ചെന്ന് ഒറ്റ രാത്രി കൊണ്ട് ആമേൻ ചെങ്കടൽ രണ്ടായി. ഡോക്ടർ എച്ച് ജെ ഹാലിസിന്റെ ബുക്ക് കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, ഇത്യാദി കാര്യങ്ങൾ വായിക്കാൻ. അദ്ദേഹം അതിനകത്ത് ദീർഘ 14 വർഷങ്ങളുടെ റിസർച്ച് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന വാക്യം, അന്ന് രാത്രി ദൈവം തുറന്ന വഴിയുടെ വീതി 5 miles. 5 miles ഈ ആമേൻ പറഞ്ഞ് കൊള്ളാം. ആമേ, അന്ന് രാത്രി ദൈവം തുറന്ന വഴിയുടെ വീതി 5.1 points കൂടെ. അങ്ങനെയാണെങ്കിൽ തമ്പുരാൻ തുറന്ന വഴിയുടെ വീതി ഏകദേശം 8 kilometers. നല്ലൊരു ആമേൻ പറയാവോ? നല്ലൊരാമയം പറയാവോ? ഇസ്രായേൽ മക്കൾ അടിമവേല ചെയ്ത് ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം വലുതാണ്. ഞാൻ ഇന്ന് പകൽ ഈ യോഗത്തിനകത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ആശയം, ആമെ കറ പുരളാതെ നിങ്ങളുടെ പക്കൽ ഞാൻ ഏൽപ്പിക്കാം, 2017 ദൈവം വിശാലമായ ചില വാതിലുകൾ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആമെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആമൻ ആരോഗ്യത്തോടെ അതര തുറന്ന് കൈയടിക്കുന്നെങ്കിൽ ശക്തിയോട് Jesus oramana siara 2017 thirumanu munname apradichidamaya valigal hallelujah 8 kilometer veediyola vali thoranu ini otta raatri kondu 40 lakham pere akkare ethichu. എങ്ങനെ പ്രസംഗിക്കും നിങ്ങൾ പറ? ആളുകൾ നടന്ന് ശീലമുള്ള വഴിയല്ല ഇത്, ചെങ്കടലിന്റെ അടിത്തട്ടാണ്. ചെങ്കടലിന്റെ അടിത്തട്ടിൽ ഒരിക്കൽ പോലും സൂര്യനെ കാണാത്ത ചെങ്കടലിന്റെ അടിത്തട്ട് അന്ന് സൂര്യനെ കാണുന്നു. അതിന്റെ താഴ്ഭാഗം ആമെ സഞ്ചാരയോഗ്യമല്ല, പക്ഷെ ദൈവം വിശ്വസ്തനാ. വാഗ്ദത്തമുള്ളവൻ അക്കരെ കടക്കണമെങ്കിൽ വഴി നിരത്താൻ ദൈവത്തിന് അറിയാം. ഒന്ന് പ്രതികരിക്കും പ്രിയരെ, ആത്മാവിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത വഴി, ഹോ ഒരിക്കലും കണ്ടിട്ടില്ലാത്തത് ജീസസ് ശക്തിയോടെ. ആമേൻ. ഒരൊറ്റ രാത്രി കൊണ്ട് അവരക്കരെ കയറിയെന്ന് പുസ്തകത്തിൽ വാക്യമുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ പുസ്തകത്തിൽ വായിച്ചൊരു കാര്യമുണ്ട്. ഇക്കരെ കുഴച്ച മാവ്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് കൂടെ വന്ന്, ഇക്കരെ കുഴച്ച മാവ് അവരക്കരെ കൊണ്ട് അപ്പം ചുട്ടെന്ന് വാക്യമുണ്ട്. ഹേയ്, ഒരു രാത്രി കൊണ്ട് അവരക്കരെ കയറിയോ എന്ന് എനിക്കറിയില്ല. അമ്മമാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമായിരിക്കും. അപ്പം ചുട്ടിട്ടുള്ളവർക്ക്, ഇക്കരെ കുഴച്ച മാവ് അക്കരെ കൊണ്ട് അപ്പം ചുട്ടെന്ന്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അമ്മ അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടത്,
രാത്രി കുഴച്ചു വെച്ചു വെളുപ്പിനെ ചുടും, അത് കൂടുതൽ വെച്ചാൽ അത് പുളിച്ചു പോകും. അപ്പൊ ഇക്കരെ കുഴച്ച മാവ് അവരക്കരെ കൊണ്ട് അപ്പം ചുട്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് തമ്പുരാൻ തന്റെ ജനത്തെ പൊക്കിയെടുത്ത് ആ ഒരൊറ്റ രാത്രി കൊണ്ട് ഓ ഓ ശക്തിയോടെ ആരാധിക്കാവോ. ഒരൊറ്റ രാത്രി കൊണ്ട് ശക്തിയോടെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇന്ന് പകലത്തെ യോഗത്തിൽ നാളുകളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിലൊരു പ്രവചനം പറയാം. ഒരൊറ്റ രാത്രി കൊണ്ട് നിന്റെ വിഷയത്തിന് മറുപടി തരാൻ എന്റെ ദൈവം ശക്തനാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഭാവി ഒരുക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം ശക്തനാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ശക്തിയോടെ ആമേൻ. കൈയടിക്കുമെങ്കിൽ ശക്തിയോടെ ആ ദൂതനോട് പ്രതികരിക്കാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഹല്ലേലൂയ. ഇനി അതിനേക്കാളും എന്റെ സന്തോഷം, 40 ലക്ഷം മനുഷ്യരുണ്ട്, അവർക്ക് 80 ലക്ഷം കാലുണ്ട്, 10 ലക്ഷം കാളയുണ്ട്, അതിന് 40 ലക്ഷം ആമേൻ കാലുണ്ട്. ഏതാണ്ട് 1,20,000,000 കാലും 10 ലക്ഷം വീലും ഉരുണ്ടിട്ടും കാലും താന്നില്ല, അവിടെ വീലും താന്നില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്ന വല്ലതും ഉണ്ടോ? അവരുടെ കാലും താന്നില്ല, പറ, അവരുടെ വണ്ടിയുടെ വീലും താന്നില്ല. അപ്പൊ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, വാഗ്ദത്തം ഉള്ളവന്റെ നടപ്പാതകളിൽ അവൻ പൊതഞ്ഞു പോകാതെ, അവൻ താഴ്ന്നു പോകാതെ ആമ അവനെ മറുകരയെത്തിക്കാൻ. ഹല്ലേലൂയ. അവൻ താണു പോകാതെ, അവൻ വീണു പോകാതെ ശക്തിയോടെ ദൂതനാമേൻ പറ, അവൻ താണു പോകാതെ. അതിനേക്കാൾ ഏറ്റവും വലിയ രസം ഇസ്രായേലിന്റെ കാളവണ്ടി താഴാത്ത അതേ ചെങ്കടലിൽ ഫറവോന്റെ മുതിര തിന്നുന്ന കുതിരവണ്ടി താഴുകയും ചെയ്തു. അപ്പൊ ഒരു ദൂതോർത്തോണം, വാഗ്ദത്തം ഉള്ളവന് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴി അവന് വേണ്ടി മാത്രമുള്ളതാ. നല്ല രാമേൻ പറയാവോ? വാഗ്ദത്തം ഉള്ളവന് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴി അവന് വേണ്ടി മാത്രമുള്ളതാ. അതിലേക്കൂടെ ആഭിചാരകൻ വരിയേല, അതിലേക്കൂടെ മന്ത്രവാദി വരിയേല, അതിലേക്കൂടെ ഒരു പിശാചും. ആമേൻ. അപ്പോ പഴയ നിയമത്തിൽ ഒന്നും സംഭവിച്ചില്ലേ? സിംഹത്തെ കീറി, കരടിയെ കൊന്നു, ആമേ 300 കുറുക്കന്മാരുടെ ആമേ പിടിച്ചു വാലോട് വാല് കെട്ടി, ഇനി 6 രഥങ്ങൾ നിരന്നോടുന്ന എരിഹോവിന്റെ കോട്ട നിലത്ത് നിന്ന് ആർപ്പ് വെച്ചിടിച്ചു. എവിടെ എവിടെ എവിടെ? ഹല്ലേലൂയ. നിലത്ത് നിന്നോണ്ട് ആർപ്പിട്ടു. ആർപ്പിട്ടപ്പോൾ 6 രഥം നിരന്നോടുന്ന കൂറ്റൻ മതിൽ ഇടിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു. അടുത്ത വാക്യം, ജനം മുൻപോട്ട് കേറിയമ്മ എന്ന് പറഞ്ഞാൽ ആമേ പൊളിഞ്ഞു വീണതിന്റെ ഇഷ്ടിക പോലും നിന്റെ യാത്രയ്ക്ക് തടസ്സമാകാതെ അതിനെ ഭൂമിക്കടിയിലേക്ക് മാറ്റി.
വാഗ്ദത്തമുള്ളവനെ തടയാൻ, അഭിഷേകമുള്ളവനെ തടയാൻ. നിങ്ങൾ ചുമ്മാ ഇരുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി, ഒരു സോളിഡ് ബ്രിക്കിന്റെ 6 കട്ട നിരത്തി കെട്ടി ഒരു മതിൽ ഇടിഞ്ഞാൽ തന്നെ പ്രായമുള്ള ഒരാൾക്ക് അതിലെ കൂടെ പാസ് ചെയ്യാൻ പാടാ. ഇനി നമ്മുടെ ആളുകളുടെ കാര്യം പറയണ്ട, നിരപ്പുള്ളിടത്തോടെ നടന്നാലും വീഴും. 6 കട്ട അടന്ന് വീണാൽ അതിന്റെ മേളിൽ കൂടെ കയറാൻ നമ്മുടെ മനുഷ്യർക്ക് പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ 6 രഥമോടുന്ന മതിൽ തകർന്നെന്ന് എഴുതിയ എന്റെ പുസ്തകം ആവേശത്താൽ നുണ എഴുതുകയില്ല. ജനം മുമ്പോട്ട് കയറിയെന്ന് ആമേൻ. ഞാൻ ആ ദൂതൻ ഒന്നുകൂടെ പറയാം, എന്നോട് കൂടെ വാ. 6 രഥമോടാൻ വലിപ്പമുള്ള മതിൽ, ആമേൻ, മതിൽ പൊളിഞ്ഞു വീണിട്ട് ജനം മുൻപോട്ട് കയറിയെന്ന്. പക്ഷേ ആമേൻ, മോശയുടെ കൂടെ യോശുവയുടെ കൂടെ യാത്ര ചെയ്യുന്നത് ആമേൻ, 4 വയസ്സ് പ്രായമുള്ള കൊച്ചും 8 മാസം ഗർഭിണിയായ ചേച്ചിയും വയസ്സായ അച്ചായനും, ഇവരൊക്കെ മുമ്പോട്ട് കയറിയെങ്കിൽ, ഇവരൊക്കെ എരിഹോവിന്റെ മതിലിനെ ക്രോസ് ചെയ്തെങ്കിൽ, ദൈവം ചെയ്തതാ. വാ തുറന്ന് ആമേൻ പറഞ്ഞു. നീങ്ങിയാൽ പിശാച് ഉണ്ടാക്കിയ ഒരു മതിലും അതിന് തടസ്സമല്ല, ഒരു ഭരണകൂടവും അതിന് തടസ്സമല്ല. ഒരാളും ഞാൻ 2 വാക്കുകളാണ് നിങ്ങളോട് പറഞ്ഞത്. 1 പദം എൻ, ഉള്ളിൽ അകത്തു വാഴുന്ന അഭിഷേകം. 2 പദം എപ്പി, ഒരാളുടെ പുറത്തു വാഴുന്ന അഭിഷേകം. അമ്മേ, പഴയ നിയമത്തിലെ അഭിഷേകത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. മിക്കവാറും എല്ലാം ഓരോരുത്തരുടെ മേളിലാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ സിംഹത്തെ കീറാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ദാവീദിൻ്റെ മേൽ വ്യാപരിച്ച ഒരു അഭിഷേകമുണ്ട്. കരടിയെ അടിച്ചു കൊല്ലാനും ഗോലിയാത്തിനെ മറിച്ചിടാനും ദാവീദിന്റെ മേൽ വ്യാപരിച്ച ഒരു അഭിഷേകമുണ്ട്. ഒന്ന് മൂളിവിടെ. ഇത്രയും ശക്തനായ ഈ മനുഷ്യന് ഊരിയാവിനെ കൊന്നിട്ടും അവന്റെ ഭാര്യയെ തട്ടിപ്പറിച്ചിട്ടും കുറ്റബോധം ഉണ്ടാകാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. കേട്ടില്ല? ഗുഡ് ന്യൂസ് ആയാലും ഹല്ലേലൂയ ആയാലും ക്രിസ്ത്യൻ ട്രിബ്യൂണലും ക്രൈസ്തവ മാസികകളിലും മുഴുവൻ ദാവീദ് സിംഹത്തിന്റെ തോലുമായിട്ട് നിൽക്കുന്ന പടമുണ്ട്. അടിച്ചു വന്ന കരടിയുടെ ബോഡിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന പടമുണ്ട് വിക്ടറി. പക്ഷെ ഈ മനുഷ്യന് മട്ടുപ്പാവിൽ ഉലാത്തി മറ്റൊരുവന്റെ മടിയിൽ കിടക്കുന്ന ആമേൻ ഒരുവളെ തട്ടിപ്പറിച്ചിട്ട് അവനെ പടയുടെ മുൻപിൽ നിർത്തി കൊന്നിട്ടും ആമൻ ഈ മനുഷ്യൻ കുറ്റബോധമില്ലാതെ പിന്നെയും നീതിബോധം തിളക്കിയ. ദാവീദേ, നിങ്ങൾക്ക് അഭിഷേകമില്ല എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം ഒരു നോർമൽ ഹ്യൂമന് സിംഹത്തെ കൊല്ലാൻ പറ്റില്ല. പണ്ടെന്റെ വാട്സാപ്പിനെ താരണ്ട് ചിരിക്കാൻ ഒരു സാധനം അയച്ചു വന്നു. എനിക്ക് സത്യത്തിൽ ചിരിയും വന്നു. ആമ ഒരാളോട് ചോദിക്കുക, നിങ്ങളൊരു പുലിയുടെ ഫ്രണ്ടിൽ പെട്ടാൽ നിങ്ങൾ എന്തോ ചെയ്യുമെന്ന്. എന്റെ മറുപടി ആ രസം, നിങ്ങളൊന്നും ചെയ്യേണ്ട, പുലി എല്ലാം ചെയ്തോളൂന്ന്. പുലിയുടെ വരണ്ടിപ്പെട്ട് പോയ എന്നെയ്യാന ഒന്നും ചെയ്യണ്ട, വലിച്ച് പറിച്ച് കീറി അത് ഭിത്തിയാൽ ഒട്ടിച്ചേച്ച് അതതിന്റെ വഴിക്ക് പൊക്കോളൂ. അപ്പൊ ഒരു നോർമൽ ഹ്യൂമന് മനുഷ്യന് സിംഹത്തെ കൊല്ലാൻ പറ്റില്ല, കരടിയെ കൊല്ലാൻ പറ്റില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദാവീദ് ഇതൊക്കെ ചെയ്തു. എങ്ങനെ? തന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം കൊണ്ട്.
കൂടെ വന്നേ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, അയ്യോ ഈ മനുഷ്യൻ ഇത്രയും വലിയ ശിശൂഷ ചെയ്തിട്ട് ഇത്രയും ഭയങ്കര ഒരു അപരാധം ചെയ്തിട്ട് കുറ്റബോധം വരാഞ്ഞത് എന്തേ? അതായി പുറത്തു വാഴുന്ന അഭിഷേകത്തിന്റെ കുഴപ്പം. ഇഷ്ടം പോലെ വീര്യപ്രവൃത്തി ചെയ്യും, ഭയങ്കര സ്റ്റേജ് ഫിഗറാണ്. എവിടെ ചെന്നാലും അയാളുടെ ഫ്ലെക്സും കാണും, കട്ടൗട്ടും കാണും, സിറ്റൗട്ടും കാണും. പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെ കുറിച്ച് ബോധേഡല്ല. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം പൗലൂസിനെ കൊണ്ട് സിംഹത്തെ കീറിച്ചില്ല, പത്രോസിനെ കൊണ്ട് കരടിയെ കൊല്ലിച്ചില്ല. പുതിയ നിയമ അഭിഷേകത്തിന്റെ പർപ്പസ് കൊല്ലലല്ല, മരിപ്പിക്കലാണ്. എത്ര പേർ ആമേൻ പറയുന്നുണ്ട്? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് എനിക്ക് ബോധം തരുന്നത് എന്റെ അകത്തെ അഭിഷേകമാണ്. ഒന്ന് ശക്തിയോടെ ആരാധിച്ചേ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നിങ്ങളെ ആരാധിക്കാൻ ചൂടാക്കി വരുമ്പോ എന്റെ തൊണ്ട പോവും. അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയാം. ആമേൻ. കനാൻ നാടിന്റെ ഇക്കരെ ചെന്നു. ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, മക്കളെ നിന്നെ അക്കരെ കയറ്റാൻ പറ്റുകയില്ല. കേട്ടില്ല, അക്കരെ കയറ്റാൻ പറ്റുകയെന്ന് പറഞ്ഞ മോശ ദൈവത്തോട്, ഞാൻ വടി നീട്ടി ചെങ്കടലെ ഉപായിച്ചില്ലേ, വടിയിട്ട് ഞാൻ പാമ്പാക്കിയില്ലേ, നിങ്ങളെന്നെ കേട്ടില്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ചത് അവളെ കൊണ്ടൊന്നില്ലേ, ഞാൻ പ്രാർത്ഥിച്ച് പേൻ വരുത്തിയില്ലേ, ഞാൻ പ്രാർത്ഥിച്ച് ഓറ്റിയാടി കൊടുത്തപ്പം വെള്ളം രക്തമാക്കിയില്ലേ, ഞാൻ അത് ചെയ്തില്ലേ, ഞാൻ ഇത് ചെയ്തില്ലേ, ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ. അടുക്കി പറഞ്ഞ അത്ഭുതങ്ങൾക്ക് അയാളെ കനാനിൽ കയറ്റാൻ പറ്റിയില്ല. താൻ പേരെടുത്തു പറഞ്ഞ മിറാക്കിൾസ്, അത്ഭുതങ്ങൾക്ക് കനാനിലേക്കുള്ള തനിക്ക് ടിക്കറ്റ് കിട്ടാൻ ഈ അത്ഭുതങ്ങളൊന്നും ഉപയുക്തമായില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്നാ അറിയാമോ? അകത്ത് അഭിഷേകം വ്യാപരിച്ച് പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ബോധം വരാത്ത ഒരുത്തരും സ്വർഗരാജ്യത്തിൽ പ്രവേശനം ഇല്ല. അതുകൊണ്ട് ദൈവസഭ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ അഭിഷേകമിന്റെ ഉള്ളിൽ വാഴാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. ഞാൻ പൗലൂസിന്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് ദൂതന്റെ ഗൗരവത്തിലേക്ക് വരാം. പൗലൂസിന് ഒരിക്കൽ എല്ലാവരും കൂടെ കൂടി ദേഷ്യം കയറ്റി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് യോഗത്തിന് പോയിരിക്കുക. എൻ്റെ ഗതികേടനാണോ ഭാഗ്യത്തിനാണോ, ഞാൻ ശകലം നേരത്തെ അവിടെ ചെന്നു. ആമേൻ. ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗമാണ്. അപ്പൊ ഞാൻ ഈ സഹോദരന്മാരുടെ സൈഡിൽ പോയി കസേരയിട്ടിരിക്കുമ്പോൾ കുറേ അമ്മച്ചിമാർ അവിടെ ഉണ്ട്. ആമീൻ. അപ്പോൾ ഒരു ഒരു ഐ പി സി ചർച്ചിൻ്റെ മീറ്റിങ്ങാണ്. അപ്പോൾ അതിനകത്ത് ഒരു അമ്മച്ചി എന്നോട് ചോദിച്ചു, മോൻ ഏതാ? ഞാൻ പറഞ്ഞു, ഞാൻ സുഭാഷ് കുമാരവാ. ആ മോനാണോ ഇന്ന്? ഞാൻ പറഞ്ഞു, ആ ഞാനാ ഇന്ന്. എവിടാ വീട്? ഞാൻ പറഞ്ഞു, കുമരകത്താ. എവിടാ ശിശു കുടിക്കണേ? ഞാൻ പറഞ്ഞു, ഒരു സ്വതന്ത്ര കൂട്ടായ്മ. എന്നാലും അമ്മച്ചി അടുത്ത സ്വതന്ത്ര കൂട്ടായ്മയാണ്. എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാൻ മേലതായി പോയി. ആ അമ്മച്ചിയുടെ മുഖത്തൊക്കെ കാണണം, ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെ സകല കയ്പും സകല അടുത്തിരിക്കുന്ന അമ്മമ്മനെ ചൊറിഞ്ഞിട്ടുണ്ട്. സ്വതന്ത്ര കൂട്ടായ്മയ, ഞാനൊന്നും എന്തോ മിണ്ടാനാ. ഞാൻ ചുമ്മാ ഇങ്ങനെ കുറെ നേരം മൗനമായിട്ടിരുന്ന വെച്ച് അമ്മച്ചി എന്നെ വിടാൻ ഒരു ഉദ്ദേശവും ഇല്ല. ഉപദേശങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചു, അമ്മച്ചി എത്ര നാളായി സ്നാനപ്പെട്ടിരുന്നു? ഞാൻ 7 വർഷം
ഈ ഏഴിന് ഇത്രയും വാ തുറക്കുന്ന എന്തിനാ? ഏഴു വർഷം യോനയുടെ തിമിംഗലം തുറക്കുന്ന പോലെ ഏഴു വർഷം എന്ന് പറയാൻ വാ തുറക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, അമ്മച്ചി ഏഴു വർഷമായി. ഞാൻ പറഞ്ഞു, അമ്മച്ചി 32 വർഷമായിട്ട് ഐ പി സിക്കകത്ത് മെമ്പർഷിപ്പ് ഉള്ള ആളാ ഞാൻ. ഐ പി സിയിലെ ഉദേശിയുടെ മോനാ ഞാൻ. എന്റെ ശരീരത്ത് കിടക്കുന്ന സ്വോത്രകാഴ്ചയ മര്യാദക്ക് അവിടെ അടങ്ങിയിരുന്നോണോ എന്ന് പറഞ്ഞു. നമ്മളെ നിത്യതയിൽ എത്തിക്കുന്ന നമ്മുടെ അകത്ത് വാഴുന്ന അഭിഷേകമാണ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഹൃദയം കൊണ്ട് വളരെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടായ്മ പി എം ജിയുടെ. ആമേൻ. ജയൻബാസെ ഒത്തിരി നാൾ കൂടി കാണുക, ആമേൻ. സന്തോഷമുണ്ട്. ആമേൻ. എത്രയോ എത്രയോ വർഷങ്ങളായി ഈ കർത്തൃദാസന്മാരെ ഞാൻ പിതൃതുല്യരായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഇവിടെയുള്ള സഭകളുടെ പേരിന് സ്വർഗത്തിൽ ചെന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത, അതെ, അതാണ് നമ്മുടെ കാറ്റഗറി, എൻ്റെ വിശുദ്ധന്മാർ. പോട്ടെ, ദൂതൻ്റെ മുമ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരാളുടെ മേൽ വാഴുന്ന 151 വാക്യങ്ങളിലെ ആത്മവ്യാപാരം എന്ന പഠനത്തിന് രണ്ട് മൂലഭാഷയിലെ വാക്കുകൾ, ഒന്ന് എൻ, രണ്ട് എപ്പി. ഒന്ന് ഒരാളുടെ മേളിൽ, രണ്ട് ഒരാളുടെ പറ ഉള്ളിൽ, ഒരാളുടെ അകത്ത്. ആമേൻ. ഇനി ഈ ആത്മവ്യാപാരം ഭൂമിയിലെ പരിശുദ്ധാത്മാവ്, രണ്ട് പദങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം എന്തോരം ദൂത് കേൾക്കുന്നത്. ഒന്നാമത്തെ പദം ന്യൂമ, ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ, ന്യൂമ. രണ്ടാമത്തെ പദം നമ്മൾ ഉപയോഗിക്കുന്നത് കാദോഷ്. പക്ഷേ ഈ വാക്കിനകത്തുള്ള ഒരു കൊച്ച അതൃപ്തി ഞാൻ പറയാം. ഈ ഗദരദേശത്തുള്ള ഭൂതഗ്രസ്തന്റെ അകത്ത് കിടക്കുന്ന 6000 ആത്മാവിന്റെയും പേര് ന്യൂമ എന്നാണ്. അപ്പൊ ഈ ന്യൂമ എന്ന വാക്കിന് ആത്മാവെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ ഒറിജിനൽ വേർഡ് ന്യൂമ ഹഗിയോൺ ആമേ, അല്ലെങ്കിൽ കാദോഷ് റൂവഹ്. ഈ രണ്ട് പദങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. കണ്ണടച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്, നിന്റെ ദാസനെ ഉപയോഗിക്കണമെന്നാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരോട് എൻ്റെ അപേക്ഷ, യോൻ തീരുന്നതിന് മുമ്പ് കണ്ണൂർ നോക്കണം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. ആ ഈ രണ്ട് പദങ്ങളാണ്, ഞാൻ ആ പദം വെറുതെ ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ, എൻ്റെ അമ്മേ പ്രസംഗ ബോധത്തിൽ നിന്നറിയാതെ വന്നുപോയ വാക്കുകളാണ്. ആമേൻ. ന്യൂമ ആമേ, അല്ലെങ്കിൽ കാദോഷ്, ഈ രണ്ട് വാക്കുകളും അതിൽ തന്നെ അതൃപ്തമാണ്, അതിൻ്റെ പൂർണ്ണ ഭാവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആമേൻ. ആത്മാവ്, ഇനി പരിശുദ്ധാത്മാവ് എന്ന പഠനം നമ്മളെ എക്കാലത്തും അസ്വസ്ഥത ഉണ്ടാക്കും. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ജസ്റ്റ് മനക്കിട്ട് ദൂതനകത്തോട് കയറാനാ. പിതാവ്, പിതാവിൻ്റെ വ്യക്തിത്വം, പിതാവിൻ്റെ പേഴ്സണാലിറ്റി തൻ്റെ പ്രപഞ്ച സൃഷ്ടിപ്പിൽ ഓണായി നിൽക്കുകയാണ്. യേശുവിൻ്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി തൻ്റെ ജഡാവതാരത്തിൽ ഓണായി. പക്ഷെ ഹോളി സ്പിരിറ്റിൻ്റെ ആ പ്രശ്നത്തിൽ കിടക്കുന്നത്. എൻ്റെ കാര്യം എന്നറിയാമോ, ഹോളി സ്പിരിറ്റിൻ്റെ സ്റ്റഡിക്ക് വേണ്ടി നമുക്ക് കിട്ടിയ ഉപമാനങ്ങൾ അമ്മ ഒട്ടുമിക്കതും വ്യക്തിത്വം ഇല്ലാത്ത സാധനങ്ങളാണ്. എണ്ണ, കാറ്റ്, തീയ, വെള്ളം, ആമ ഇതിനൊക്കെ എവിടെയാ പേഴ്സണാലിറ്റി ഓണാവുന്നത്? അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന സ്റ്റഡി എക്കാലത്തും ജനങ്ങളുടെ മേലെ അസ്വസ്ഥത ഉണ്ടാക്കും. ആമേ. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ, ഇത് വ്യക്തിപരമായി അനുഭവിക്കാതെ. എത്ര പേര് ഞാൻ പറഞ്ഞത് കേൾക്കും, കടത്തീരത്ത് നിൽക്കുമ്പോൾ നട്ടുച്ചയ്ക്ക് നിൽക്കുക, അന്നാരോ ഒരു കുഞ്ഞ്, ഒരു ചോര, ഒരു കൊച്ച് ഇങ്ങനെ ഒരു നൂല പിടിച്ചുകൊണ്ട് ഇങ്ങനെ മേളിലോട്ട് നോക്കി ഇങ്ങനെ നടക്കുക, പുള്ളി ചോദിച്ച് നിനക്ക് തലയ്ക്ക് കേടുവല്ലോ ഉണ്ടോ? ഈ മുട്ടാക്കുത്ത് വെയിലത്ത് നീ നൂല പിടിച്ചുകൊണ്ട് മേളിലോട്ട് നോക്കി. അന്നേരം അവൻ പറഞ്ഞു, അപ്പച്ച ഞാൻ പട്ടം പുറത്ത് വന്ന് കേട്ടില്ല, അപ്പച്ച ഞാൻ ഒന്ന് ജോയിൻ ചെയ്തതിൻ്റെ കൂടെ പട്ടം പറത്തു. ഈ വല്യപ്പൻ്റെ മിക്കവാറും ഒക്കെ അടിച്ചു പോയ കാണണം, എന്നാലും മാക്സിമം വെച്ചൊരു നോട്ട് നോക്കി നോക്കി. പുള്ളി പറഞ്ഞു, നിനക്ക് വെറും ഭ്രാന്തല്ല, നിനക്ക് മുതുഭ്രാന്താണ്, കാര്യം മേളിൽ പട്ടമില്ല. ഞാൻ പട്ടം കാണുന്നില്ല. അന്നേരം മോൻ പറഞ്ഞു, ഞാനും പട്ടം കാണുന്നില്ല. വല്യപ്പൻ പറഞ്ഞു, ഞാൻ പട്ടം കാണുന്നില്ല. ചെറുക്കൻ പറഞ്ഞു, ഞാനും പട്ടം കാണുന്നില്ല. പിന്നെ നീ എന്താ വാടാ പട്ടം ഉണ്ടെന്നുള്ളത് എന്ത് വിശ്വാസത്തില്? അന്നേരം അവൻ ഈ വെല്ലിപ്പന്റെ കയ്യിലോട്ട് പോയി ഈ നൂലിലൊന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു. വെല്ലിപ്പൻ ആ നൂല തൊട്ടപ്പോ നൂല് വിറയ്ക്കുന്നു. അന്നേരം അവൻ പറഞ്ഞു, ഈ വിറവിലാ എന്റെ പട്ടം മേളിലുണ്ടെന്നുള്ളതിന്റെ ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. ആമേ. അഭിഷേകം ഉള്ളവര് മാത്രം ആമേ പറഞ്ഞാട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ
നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ആര് വിമർശിച്ചാലും നിനക്കറിയാം അതെന്റെ മേൽ ഉണ്ട്. ശക്തിയോടെ ആരാധിച്ച്, ശക്തിയോടെ ജീസസ്. പണ്ട് ദീർഘമണിക്കൂറുകൾ ഒരു നിരീശ്വരവാദി നടത്തിയ പ്രസംഗത്തിന്റെ ഒടുവിൽ അദ്ദേഹം തന്റെ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ ആ വലിയ ജനസാഗരത്തെ വെല്ലുവിളിച്ച് ചോദിച്ച ചോദ്യം, ഞാൻ ദീർഘമായ തെളിവുകൾ നിരത്തി ഞാൻ പ്രസംഗിച്ച നിരീശ്വരവാദം ദൈവമില്ല എന്ന പ്രസംഗത്തിന് മറുകൃതി പറയാൻ കരുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു കയറി വരാൻ. ഒരു വലിയ ഓഡിറ്റോറിയം മുഴുവൻ പഞ്ചപുച്ഛമടക്കി നിർവികാരികളായിട്ടിരിക്കുമ്പോൾ പ്രായം ചെന്ന് ആമേൻ ആമേൻ ഒരു വല്യപ്പൻ ഒരു ആപ്പിളും പിടിച്ചുകൊണ്ട് ഓടി സ്റ്റേജിൽ കയറി ചെന്നേച്ച് ആളുകളെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ആപ്പിൾ കാറുമുറ കടിച്ച് വിഴുങ്ങി വിഴുങ്ങിയേച്ച് ഈ നിരീശ്വരവാദ പ്രസംഗനോട് ചോദ്യം, ഞാൻ തിന്ന ആപ്പിളിന് മധുരമോ പുളിയോ? നിങ്ങളെന്നെ കേട്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇത് എന്നാന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ തിന്ന ആപ്പിളിന് പറ എൻ്റെ പൊന്നുപ്രിയരെ, ഞങ്ങളുടെ ചർച്ചിൻ്റെ തറക്കല്ലീടിയിൽ അവിടെ മണ്ണർകാട് നടന്നുകൊണ്ടിരിക്കുക, അത് കളഞ്ഞേച്ചാ ഞാൻ ഓടി വന്നത്. എന്നോട് കൂടെ സഹകരിച്ചില്ല നിങ്ങൾക്ക് ദോഷം കിട്ടും. ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ഹൃദയം മൊത്തം അവിടെ കിടക്കുക. ഹല്ലേലൂയ. എനിക്ക് പണ്ടത്തെ പോലെ എനിക്ക് എക്സ്ക്യൂസ് പറയാൻ സത്യത്തിൽ ഇപ്പൊ പേടിയ, കാര്യം ഇപ്പൊ മുഴുവൻ മാഫിയായ. അതുകൊണ്ട് ഭയോ പുളിയോ? അന്നേരം പുള്ളി പറയുക, അന്ന് ഇയാളല്ലേ തിന്ന്, ഞാനാണോ തിന്ന്? അന്നേരം പുള്ളി തിരിച്ചു പറഞ്ഞല്ലേ, നീയല്ല നിന്റെ ഈ അപ്പൂപ്പൻ പറഞ്ഞാലും ദൈവമില്ലെന്ന് ഞാൻ സമ്മതിക്കുകയല്ല. കാര്യം കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ അവനെ അനുഭവിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സെൻസ് ചെയ്യുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ വിമർശിക്കുന്ന ഒരുത്തനെ പുതിയ നിയമസഭ സ്റ്റേജെ പോലും കയറ്റരുതെന്ന എന്റെ അഭിപ്രായം. കാര്യം അറിയാമോ, എന്നെ എടുത്തോണ്ട് പോകേണ്ടത് പരിശുദ്ധാത്മാവാ, എന്നെ വഴി നടത്തേണ്ടത് പരിശുദ്ധാത്മാവാ. ആത്മാവിനെ അപമാനിക്കുന്നവനെ ദൈവസഭ പുറത്താക്കണം. അവൻ ഏത് കോടീശ്വരനാണെങ്കിലും ഇനി ഭൂമിയിലേക്കുള്ള പരിശുദ്ധാത്മ വ്യാപാരത്തിന്റെ 3 കാലഘട്ടങ്ങളിലേക്ക് ഞാൻ എൻ്റെ ദൂതനെ വഴിമാറ്റി വിടുകയാണ്. എമ്മേൻ. വേദപുസ്തകം എടുക്കുമോ? ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം എടുക്കൂ. 9, 10, 11, 12 വാക്യങ്ങൾ പ്ലീസ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 9, 10, 11, 12. ഈ അവരോടൊന്ന് എടുത്തിട്ട് വായിക്കാം. കാരണം എന്നറിയോ, ഈ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുന്ന വഴിക്ക് ആരെങ്കിലും വാക്യം വായിക്കാൻ തുടങ്ങിയാൽ അവിടെ കൊണ്ട് എടുപ്പ് നിർത്തും. വായിച്ചു, ഇനി വായിച്ചു. അടുത്ത വാക്യം മതി. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറന്നിറങ്ങിയ പ്രാവിന്റെ 3 കാലഘട്ടങ്ങളാണ് ഞാൻ ഈ വായിച്ചത്. ഇതൊരു അസാധാരണമായ മിസ്റ്ററിയാണ്, നിങ്ങൾ എന്നോട് കൂടെ വരണം. 1-ാമത്, നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പ്രാവ് പുറത്തിറങ്ങി. എഴുതിയിരിക്കുന്ന വാക്യം, ഭൂമിയിൽ കാല് വെക്കാൻ സ്ഥലം കാണാതെ പ്രാവ് പെട്ടകത്തിൽ അവന്റെ അടുക്കൽ മടങ്ങി ചെന്നു. അവിടെ എഴുതിയിരിക്കുന്ന പദങ്ങൾ അടിവരയിട്ട് പഠിക്കണം. ഭൂമിയിൽ കാല് വെക്കാൻ ഇഷ്ടമില്ലാതെ, ഭൂമിയിൽ കാല് വെക്കാൻ താല്പര്യമില്ലാതെ, ഭൂമിയിൽ കാല് വെക്കാൻ സന്തോഷമില്ലാതെ ഒന്നുമല്ല, ഈ ഇടകിട്ടാത്തത് കൊണ്ട് തിരിച്ചു വന്നെന്ന്. ഈ യോഗത്തിന് കൊതിയോടെ വന്ന ഒരാൾക്ക് യോഗം ഇഷ്ടമാ, ആരാധന ഇഷ്ട, പക്ഷെ ചർച്ചിനകത്ത് ഇടകിട്ടാഞ്ഞത് കൊണ്ട് അയാൾ തിരിച്ചുപോയി എന്ന് പറയുന്നത് പോലെ, നിങ്ങളെ പദവിന്യാസങ്ങൾ സൂക്ഷ്മതയോടെ പഠിക്ക്. ആത്മാവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആത്മാവിന് താല്പര്യമുണ്ട്, ആത്മാവിന് ഇഷ്ടമാണ്, പക്ഷേ ആത്മാവിന് കാലി വെക്കാൻ സ്പേസ് ഇല്ല. അയച്ചവന്റെ അടുക്കലേക്ക് ആത്മാവ് തിരിച്ചുപോയി. രണ്ടാത്മത ആമ ആദ്യത്തെ തവണ എന്നെ കേൾക്കുന്നുണ്ടോ, പരാജയപ്പെട്ട, സോറി ഞാൻ താഴ്ന്ന കുഴപ്പമുണ്ടോ, പരാജയപ്പെട്ട അതേ ഭൂമിയിലേക്ക് ആമ പ്രാവ് പിന്നെയും പറന്നു.
അന്നേരം ഓരല കിട്ടി, എന്നോട് കൂടെ ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഓരല കിട്ടി. മൂന്നാമത് പ്രാവ് പറന്നു തിരിച്ചു പോയില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്കുള്ള മൂന്നാഗമനങ്ങളുടെ വെളിപ്പാടാണ്. ഒന്നാമത്തെ ആഗമനം ഓൾഡ് ടെസ്റ്റമെന്റ് പീരിയഡ്, പഴയ നിയമ കാലഘട്ടം, കാലഘട്ടം എറൗണ്ട് 4000 വർഷം. എന്താ പ്രത്യേകത? പുസ്തകത്തിന്റെ വെളിപ്പാട് സത്യമാണെങ്കിൽ ആത്മാവ് പഴയ നിയമ കാലഘട്ടത്തിൽ പറന്നിറങ്ങി, പക്ഷേ ഒരുത്തന്റെ മേലും ആവസിക്കാൻ പറ്റിയില്ല. ഒരുത്തന്റെ മേൽ, ഞാൻ നാട്ടുഭാഷ ഉപയോഗിക്കുന്നു, ക്ഷമിച്ചേക്കണം, ഇരുന്ന് പൊറുക്കാൻ പറ്റിയില്ല. അപ്പൊ പഴയ നിയമത്തിൽ നടന്ന 4000 വർഷം ആത്മാവ് കാലുവെച്ചെന്നല്ല, പറന്ന് നിന്നെന്ന. ആമേൻ. പരിശുദ്ധാത്മാവിന് ഒരുവന്റെ മേൽ ഇരുന്ന് മുൻപോട്ട് പോകാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ആ കാലഘട്ടത്തിൽ ഇല്ല. ഇനി എന്റെ ഞെട്ടൽ ഇതൊന്നും അല്ല പ്രിയരെ, ഇറങ്ങിയില്ല, പറന്ന് നിന്നപ്പോഴാ സിംഹത്തെ കീറിയത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നറിയോ? ആത്മാവ് ലാൻഡ് ചെയ്യാതെ ഇങ്ങനെ തലയുടെ മേളിൽ, സോറി, തലയുടെ മേളിൽ ഇങ്ങനെ വന്ന് നിൽക്കുക എന്നെ കേട്ടില്ല, ഒന്ന് ജോയിൻ ചെയ്യ് പ്ലീസ്. ഇതിങ്ങനെ നിൽക്കുക തലയുടെ മേളിൽ, ലാൻഡ് ചെയ്തില്ല, കയ്യെത്തിയില്ല, തല ചാടിയില്ല, എന്റെ നെഞ്ചത്ത് വന്ന് നിന്നില്ല, ഇങ്ങനെ സ്പേസിൽ നിന്നു. ഈ നിന്നതിന്റെ നിഴലിൽ നിന്നോണ്ട് അവരൊക്കെ ശുശ്രൂഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഷാഡോ ലഖാറമ ശാന്തോനിയസ്, അതിന്റെ നിഴലിൽ, അതിന്റെ നിഴലിൽ ഒരാമേ പറഞ്ഞാട്ടെ, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. പഴയ നിയമ കാലഘട്ടം ആ നിഴലിൽ വെളിപ്പാട് നമ്മുടെ അകത്തുനിന്ന് പോകാതിരിക്കാൻ ആ സങ്കീർത്തനക്കാർ എഴുതിയത്, അത്യുന്നതന്റെ മറവിൽ വസിക്കയും സർവശക്തന്റെ നീഴലിന്റെ കീഴ്. അയ്യോ പ്രിയരെ, ആത്മാവ് ലാൻഡ് ചെയ്തില്ല, ആത്മാവ് ഇറങ്ങിയില്ല, മേളിൽ നിന്നതിന്റെ നിഴലിൽ നിന്നോണ്ട അവർ ഈ ശിശുജയെല്ലാം ചെയ്തത്. എന്താ കാരണം? അവിടെ തന്നെ എഴുതിട്ടുണ്ട്, കാലുവെക്കാൻ സ്ഥലം കിട്ടിയില്ല. ആത്മാവിന് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ. ഞാൻ കുമരകത്ത് താമസിക്കുന്ന സമയത്താണ് പത്രത്തിനകത്തൊരു വാർത്ത, പ്രൈം മിനിസ്റ്റർ വാജ്പേയി അവധി ആഘോഷിക്കാൻ കുമരകത്ത് വരുന്നു. എന്നെ കേൾക്കണേ, അയ്യോ പത്രത്തിനകത്തുള്ള വാർത്ത, പട്ടാളം ഇറങ്ങുന്നു, യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡുകൾ വലുതാക്കുന്നു, ഗട്ടറുകൾ ഒഴിവാക്കുന്നു. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്കറിയാം, ഗ്രാമപ്രദേശങ്ങളിൽ റോഡ് സൈഡിലിരിക്കുന്ന കടകൾ ഒരാഴ്ച മുമ്പോട്ട് കയറി കയറിയാണ് വരുന്നത്. പഴക്കൊലയൊക്കെ റോഡിൽ നിന്ന് നടുക്കാണ് കിടക്കുന്നത്. ഇനി പണ്ടത്തെ കട, നിങ്ങളെല്ലാവരും ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ട് കാണാൻ സാധ്യത കുറവാണ്. പഴയ കടയ്ക്കൊക്കെ കടയുടെ നടുക്കൊരു തുളയുണ്ട്. ഈ തുളയ്ക്കകത്തായി കടക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നത്. പുള്ളി കട അടച്ചു, ഈ തുള വഴി അതായിട്ട് ഇറങ്ങുന്നു. ഈ തുളയ്ക്കകത്ത് നിങ്ങൾ കണ്ട്, ഈ തുളയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് പഴം എടുത്തു കൊടുത്തു, സോഡ പൊട്ടിച്ചു കൊടുത്തു, ചായ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ടോ ആ പഴത്തൊലിയും ആ തേയിലച്ചണ്ടിയും ആ എല്ലാം കൂടെ അങ്ങോട്ട് തന്നെ ഇട്ടു. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലാ പോലീസുകാരൻ വന്നേച്ച്, 3-4 ജീപ്പൽ, നിങ്ങൾ കേൾക്കണേ ശരിക്ക്, പോലീസുകാർ വന്നേച്ച് കടയുടെ പുള്ളിയോട് പറയാ, പ്രൈം മിനിസ്റ്റർ വരുന്നു, വഴി വലുതാകണം. അതിൻ്റെ അർത്ഥം എന്നറിയോ? ഈ ഇടവഴി കൂടെ കൊണ്ടുപോകാൻ പറ്റിയല്ലാത്തൊരു സാധനമാണ് വരുന്നത്. കേട്ടോ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ. അപ്പം എന്റെ കർത്താവ് ഇടവഴി കൂടെ കേറുകയല്ല,
വാജ്പേയി കയറുകയല്ല, പിന്നെയാ കർത്താവ്. ഹല്ലേലൂയ്യ. വഴി വലുതാക്കണം. അമ്മ ഈ കടക്കാരനുണ്ടല്ലോ, ഒരു പഴയ വള്ളിബനിയൻ ഒക്കെ ഇട്ടുകൊണ്ടെങ്ങനെ ഇങ്ങനത്തെ വള്ളിബനിയൻ, എന്നൊരു പുള്ളി പോലീസുകാരനോട് തട്ടിക്കയറുക, ഞങ്ങളുടെ അപ്പൻ തൊട്ട ഇവിടെ കടയായിരുന്നു, 67 വർഷമായി ഇവിടെ ഇരിപ്പ് തുടങ്ങിയിട്ട് മാറില്ല, എൻ്റെ ഡെഡ് ബോഡിയെ ഇവിടെ നിന്ന് എടുക്കുകയുള്ളെന്ന് പോലീസുകാരനെന്ന് ചിരിച്ച്. പോലീസുകാരൻ പറഞ്ഞു, നിൻ്റെയല്ല, 100 പേരുടെ ബോഡി എടുത്താൽ ഈ കട ഞങ്ങൾ ഇവിടുന്ന് മാറ്റും. കാര്യം പ്രൈം മിനിസ്റ്റർ വരുന്നു. ഹല്ലേലൂയ്യ. ആമേൻ. ഇയാൾ പോലീസുകാരോട് തട്ടിക്കയറി. പോലീസുകാരൻ പറഞ്ഞു, ദേ ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തലിന് വന്നു, നാളെ ഞാൻ ശിശുഭൂഷയ്ക്ക് വരും. ഈ പുള്ളി അനങ്ങിയില്ല, അവിടെ ഇരുന്നു. അടുത്ത 28-ാം തീയതി വന്നു. അന്ന് ഇതേ പോലീസുകാരന് ഇതേ ജീപ്പേ വന്നു, പക്ഷെ പുറകെ വേറെ കൂട്ടുകാരുണ്ടായിരുന്നു. ഏതെന്നറിയോ? ഒന്ന് തുമ്പിക്കൈയുള്ള ആ സാധനം, 2 ലോറി. നിങ്ങളൊന്ന് ഒന്ന് കൂടെ വാ. എൻ്റെ പൊന്നു പറയലേ, ഒന്ന് ചിരിച്ചത് കൊണ്ട് പരിശുദ്ധാത്മ ഉഗാണ്ടയ്ക്കൊന്നും പോവുകയല്ല. നിങ്ങൾ വെറുതെ ബലം പിടിക്കാതെ 2 പട്ടി റോട്ടി എന്ന് വർത്തമാനം പറഞ്ഞ് ചിരിക്കുകയല്ല. അത് ദൈവം മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്ന സാധനം, ചിരിച്ചോട്ടെന്ന് ഓർത്തിട്ട് വെറുതെ നോക്കി എന്നെ പേടിപ്പിക്കാം, ഒന്ന് ഫ്രീ ആയിട്ടിരിക്കേ. ഹല്ലേലൂയ്യ. പോലീസുകാരൻ വന്നേച്ച് പറഞ്ഞു, മറ്റേ ഡേറ്റ് വന്നു എന്നറി. ഈ പുള്ളി കടയിലോട്ട് ഇങ്ങനെ അമുക്കി ഇരുന്ന ചോറ് മാറില്ല, കണ്ടിട്ടില്ലേ, മാറില്ല. പെട്ടെന്ന് ആ തുമ്പിക്കൈക്കാരൻ പോലീസുകാരനെ കണ്ണുകൊണ്ട് കാണിച്ചു, സാറ് മാറിക്കോ. അവർ ഈ തുമ്പിക്കൈയും കൊണ്ട് കടയുടെ നേരെ ഇങ്ങനെ ആട്ടി ആട്ടി കടക്കാരൻ അലറിക്കൊണ്ട് ഒരൊറ്റോട്ടം. പിന്നെ നടന്ന് കേൾക്കണോ, ദേ ഇങ്ങനെ ഒരു പിടുത്തം ഈ കടയിലോട്ട് നിന്നിട്ടുണ്ടല്ലോ. ഈ കടത്ത് ഇങ്ങനെ സ്പേസിൽ കൂടെ പൊക്കിയെടുത്ത് ലോറിക്കകത്തോട്ട് അങ്ങ് വെച്ചു. ലോറിക്കകത്തോട്ട് വെച്ചപ്പോൾ കാണണു, 65 വർഷത്തെ തേയിലച്ചണ്ടിയും പഴത്തൊലിയും അവിടെയുണ്ട്, കൂനെ കുത്തിക്കിടക്കുക. അവകാശം പറയുന്ന ദുർവ്യാപാരങ്ങൾ. എന്നാൽ ഇനി അടുത്ത ശിശുവിടെ നിങ്ങൾ നിങ്ങൾക്ക് എന്നെ, ഞാൻ ഈ മഹാരാജാവിൻ്റെ കാര്യം പറഞ്ഞു, ആ ശിശുവിടെ കണ്ടാണ്, ദേ ആ സാധനം തുമ്പിക്കൊണ്ടത് ഇങ്ങനെ ഒന്ന് നിരത്തി. ഇനി നിങ്ങളുടെ അടുത്ത് പ്രസംഗിക്കണ ജെ സി ബിയും കൊണ്ട് പറഞ്ഞോ ഞാൻ, ദേ ഇങ്ങനെ 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 തട്ടി തട്ടി കഴിഞ്ഞ് അടുത്ത ശിശുവിടെ ദേ ഇങ്ങനെ ഒന്ന് നിരത്തി. നിരത്തി കഴിഞ്ഞ് പുള്ളി തുമ്പിക്കൈ എടുത്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെഴുതി, മഹാരാജാവ് വരാൻ തീരുമാനിച്ചാൽ 65 വർഷം പഴക്കമുള്ള പോരാട്ടം 6 മിനിറ്റ് കൊണ്ട് നിരന്നു. മഹാദൈവത്തിന്റെ തേജസ് കേരളത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചാൽ അരമുറുക്കിയതൊക്കെ വഴിമാറണം. ഇനി അതിനേക്കാളൊക്കെ ഗൗരവമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അന്ന് അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ ഈ മനുഷ്യൻ പ്രസംഗിക്കുമ്പോൾ, ഞങ്ങളുടെ സഭയെ മാസയോ ശനിയാഴ്ചയാണ്, വെള്ളിയാഴ്ച രാത്രിയിൽ മാസയോത്തിന് കറിക്കരിയാനുള്ള പിച്ചാത്തിയും കൊണ്ട് ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി പോകുന്ന വഴിക്ക് അവിടെ ആയുധം കൊണ്ട് നടക്കാൻ മേലെന്നാ പ്രൈം മിനിസ്റ്റർ അവിടെ ഉണ്ട്. ഞങ്ങളുടെ സെക്രട്ടറിനെ പോലീസ് പിടിച്ചു. പിടിച്ചു ഇതിനകത്ത് പുള്ളി പറഞ്ഞു, മാസയോ വന്ന് പോലീസുകാരന് മാസയോ വല്ലറിയോ അഴിക്കടാ. മോ പൊതി തുറന്നപ്പോ ഉണ്ടല്ലോ, ഒരു 5-6 കറിക്കത്തി എല്ലാം കൂടെ റോഡിലോട്ട് ടപ്പ 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 ടപ്പേന്ന്. പോലീസുകാരൻ്റെ ഭാഷ എന്നറിയോ? ഓവർ ഓവർ. മാരകായുധം കൊണ്ട് ഒരുത്തരെ കിട്ടിയിട്ടുണ്ടത്. 1 മാസം ഇരുന്ന് വെട്ടിയ കോവയ്ക്ക പോലും മുറിയല്ലാത്ത സാധനമാണ് മാരകായുധം. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി സഭയെ പറഞ്ഞെന്നറിയോ? ഇനി ആരെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് മാസയോ ഇല്ല. ഇനി അതൊക്കെ പോട്ടെ, ഞാൻ പറയാമെന്ന് വേറൊരു കാര്യം. പത്രത്തിനകത്തൊരു വാർത്ത, കുമരകത്ത് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് പ്രൈം മിനിസ്റ്റർ ഇറങ്ങുന്നത്, നാളെ പരീക്ഷണ പറക്കൽ, 3 എണ്ണം ഒരുമിച്ചാണ് വരുന്നത് എന്നൊക്കെ പത്രത്തിൽ എഴുതിയപ്പോൾ ഇത് കണ്ടിട്ടേ ഉള്ളെന്ന് ഞാനും തീരുമാനിച്ചു. ഞാൻ പോയി, എല്ലാവരും പോയ കൂടെ ഞാനും പോയി. ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുക, ഹാമേ നിങ്ങൾ യോഗത്തിൽ നിൽക്കുന്ന പോലെ ഞാൻ അവിടെ നിൽക്കുക. ഇങ്ങനെ നോക്കും, വരുന്നുണ്ട് 3 ചേട്ടന്മാർ. നിയമം അനുസരിച്ച് ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല, 3 പേർ ഒരുമിച്ച്, 2 സെക്യൂരിറ്റിയും ഐ മീൻ ഒരു രാജഹംസം, 1 ഡബിൾ എഞ്ചിൻ്റെ സാധനമായി വരുന്നത്, ഒരു ഫ്ലൈറ്റ് പോലത്തെ ഒരു ആകാശഗംഗ അങ്ങനെ വരിക പറഞ്ഞു. അമ്പോ, കുമരകം മുഴുവൻ കിടുങ്ങി വിറച്ചു നിൽക്കുക.
ഇങ്ങനെ അന്തരീക്ഷത്തിൽ വന്ന ഇവന്മാര് മൂന്ന് പേരും കൂടെ ഒരു നൂലെ കെട്ടിപ്പോലെ ഇങ്ങനെ ഒന്ന് കറങ്ങി. അപ്പൊ താഴെ ഇങ്ങനെ നോക്കുമ്പോ കാണാ എച്ച് 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 ഹെലിപ്പാഡ് ഇങ്ങനെ വട്ടവിട്ട് വെച്ചിരിക്കുക. അങ്ങനെ മേളി വന്ന് ഇങ്ങനെ ആടി ഒലഞ്ഞ് നേരെ താഴോട്ട് താഴുക, നിങ്ങൾ കേൾക്കണ്ടോ, താഴോട്ട് താഴുക. അപ്പൊ സൈഡ് രണ്ട് തുമ്പി പോലത്തെ സൂത്രവും നടുക്കത്തെ പുള്ളി ഭയങ്കര പുള്ളിയാ. അപ്പൊ ഇങ്ങനെ താന്നു രണ്ട് തുമ്പിയും താഴെ താന്നു. ഈ നടുക്കത്തെ ചേട്ടൻ ഇങ്ങനെ പട്ടണം ആടുന്ന പോലെ ആടി ഓലഞ്ഞ് ആടി ഓലഞ്ഞ് തറയിലോട്ട് തൊടുവും വീല് താഴുവും കൂടെ ഒരുപോലെയാ. താഴെ നിന്ന ട്രാഫിക്കുകാരൻ മിടുക്കനാ. പുള്ളി ഏതാണ്ട് ഒരു ആക്ഷൻ കാണിച്ചു. ആ പുള്ളി ഈ സാധനം ഓഫ് ചെയ്യാതെ അവിടുന്ന് നേരെ പൊക്കിക്കൊണ്ട് ഒറ്റ വിടിയിലാണ്. പിറ്റേ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത കേൾക്കണം, ഹിംസത്തെ താങ്ങാൻ കുമരകത്തെ സ്കൂളിന്റെ ഗ്രൗണ്ടിന് ശേഷിയില്ല. ഇതാണ് 4000 വർഷം സംഭവിച്ചത്. പരിശുദ്ധാത്മാവിനെ താങ്ങാൻ കരുത്തുള്ള ഒറ്റ ഒരുത്തനെ പഴയ നിയമത്തിൽ കിട്ടിയില്ല. നിങ്ങളോർത്ത് ഞാൻ കഥ പറയാമെന്നോ ഓർത്തോണായിരുന്നു. ആത്മാവിനെ ചുമക്കാൻ ശേഷിയുള്ള ഒരുത്തനെ. നിങ്ങളൊന്നും യോത്ര വന്ന് ഇങ്ങനെ ഇരിക്കല്ലേ പൊന്നെ. ആത്മാവ് ഇറങ്ങാൻ നിങ്ങളുടെ മേൽ ഇറങ്ങാൻ കാത്തു നിൽക്കുകയായിരുന്നു. പകൽ നിന്റെ മേൽ ചാടി ഇറങ്ങാൻ. ഓ ഹല്ലേലൂയ. നിന്റെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിന്റെ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത. ആത്മാവ് പറന്ന് നിന്നു, പറന്നിറങ്ങിയില്ല. പറന്ന് നിന്നപ്പോഴാ ചെങ്കടൽ വറ്റിയത്, പറന്ന് നിന്നപ്പോഴാ ഗോലിയത്ത് വീണത്, പറന്ന് നിന്നപ്പോഴാ അത്ഭുതങ്ങൾ നടന്നത്. ഇറങ്ങിയില്ല. പരിശുദ്ധാത്മാവ് ദുഃഖത്തോടെ തിരിച്ചു കയറി പറന്ന്. മലാഖിയുടെ എഴുത്തുകൾ കണ്ടാലറിയാം, ചൂട പോലെ കത്തുന്ന ദിവസം വരുന്ന അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താലടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ നശിപ്പിച്ചു കളയുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ എന്ന് പറഞ്ഞാൽ ആത്മാവിന് ഇരുന്ന് പൊറുക്കാൻ പറ്റിയൊരു ജനതയെ കിട്ടുന്നില്ല. പറന്ന് നിൽക്കാം. പരിശുദ്ധാത്മാവ് രണ്ടാമതിറങ്ങി. ശ്രദ്ധിക്കുന്നുണ്ടോ? പറന്നിറങ്ങി, ഒരല കിട്ടി. രണ്ടാമത് പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കല്ലറയ്ക്കകത്തോട്ടാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ പറ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. അതാണ് നമ്മുടെ കുറിവാക്യം, നിങ്ങൾ ഓർത്തോണം. പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയത് യേശുവിൻ്റെ കല്ലറയ്ക്കകത്തോട്ടാണ്. യേശുവിനെ ഉയർപ്പിച്ചോണ്ടാണ് മേളിലോട്ട് പോയത്. അവിടെ ഭാഷ ഞാൻ പറയാം, ഒലിവിൻ്റെ ഇല. ഒന്ന് ചേർന്ന് പറഞ്ഞ് ഒഴിച്ചോട് ഒച്ചതി പറ. 200 ദിവസം വെള്ളം കടന്ന് എല്ലാ ഇലയും എല്ലാ ഫലവും എല്ലാ വേരും എല്ലാ മരവും ചീഞ്ഞ് അഴുകി ഒഴുകി നടക്കുമ്പോൾ ഈ ഒരില മാത്രം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക. ഈ ഇലയോട് യോജിക്കുമ്പോൾ ഇല പറയുമ്പോൾ എന്നാ പറയോ? എല്ലാവരും താഴുന്ന പോലെ താഴാൻ എന്നെ കിട്ടുകയില്ല. ആമേൻ പറയുന്നില്ലല്ലോ. എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ എന്നെ കിട്ടുകയില്ല. എല്ലാരെ പോലെ തകരാൻ എന്നെ കിട്ടുകയല്ലോ. അപ്പൊ ഞാൻ ആ എലിയോട് ചോദിച്ചു, മറ്റുള്ളവരെക്കാൾ നിനക്കെന്താ വിശേഷത? ഇല പറഞ്ഞു കേൾക്കണോ? ഞാൻ ഒലിവിന്റെ ഇലയാണ്, എന്റെ അകത്ത് എണ്ണ ഉണ്ട്, എനിക്ക് താഴാൻ പറ്റില്ല, എനിക്ക് പൊങ്ങിക്കിടക്കണം. അഭിഷേകം ഉള്ളവൻ, ആത്മാവുള്ളവൻ ഏതെല്ലാം അപവാദങ്ങൾ നിനക്കെതിരെ അഴിച്ചു വിട്ടാലും, ഏതെല്ലാം പ്രതിക്കൂടുകൾ ഉണ്ടാക്കിയാലും, ഏതൊക്കെ കല്ലേറുകൾ വെളിപ്പെട്ടാലും അകത്തെണ്ണ ഉള്ളവന്, അഭിഷേകം ഉള്ളവന്, ആത്മാവിനോട് പ്രതികരിക്ക്, അഭിഷേകത്തോട് പ്രതികരിക്ക്. നിന്നെ തട്ടിക്കളയാൻ എന്തോരം കാര്യം പറയണം. മാൾട്ട
മെലീത്ത ദ്വീപിൽ പൗലോസി എന്ന് കയറുന്നു. നീന്തി കയറുക എല്ലാവരുടെ അവിടെ കയറി ചെന്നപ്പം പൗലൂസിനെ അവിടെ നിറക്കാൻ നാഗശക്തികൾ രംഗപ്രവേശനം ചെയ്യുന്നു. എന്നോട് പോകണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ സഭ ഇവിടെ വാഴരുത്, ആ ശിശൂഷകൻ ഇവിടെ എന്ത് ചെയ്യരുത്, വാഴരുത്, ആ കുടുംബം ഇവിടെ വാഴരുത്, അവന്റെ തലമുറ ഇവിടെ വാഴരുത്. വാഴിക്കാത്ത നാഗമണ്ഡലങ്ങൾ ഇന്ന് പകൽ ആത്മാവനോട് പറയുകയാ, ഫണം വിരിച്ചു നിൽക്കുന്ന ഈ സഭ ഇവിടെ ഇല്ലാതാകുവാണ്. പോരാടുമെന്ന് പറയുന്നവനെ സ്വർഗം തകർക്കാൻ പോയാ. ഞാൻ മെലിത്തയിലെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേൾക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞ് അല്ലേ, ആമേൻ പറ. മൂന്ന് കാര്യങ്ങളാണ് ഈ സാധനത്തെ കുറിച്ച് പുസ്തകത്തിലുള്ളത്. ഒന്ന്, വിശ്വസിക്കുന്നവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, പിടിച്ചടക്കുമെന്നല്ല. പിന്നെ രണ്ടാമത്തേത്, ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ നീ മെതിക്കും. അപ്പൊ ഒന്ന് പിടിച്ചെടുക്കും, രണ്ട് മെതിക്കും, മൂന്നാമത്തെ ചവിട്ടും. പാമ്പുകളെയും തേളുകളെയും സകലവരത്തെ ചവിട്ടാൻ, അത് ഒരു കിക്കാണ്. മെതി എന്ന് പറഞ്ഞാൽ തുടർമാനം ചവിട്ടാണ്. ഈ മൂന്ന് പദം കൂടെ വ്യാഖ്യാനിക്കാൻ നിന്നാൽ മൂന്ന് മണിയാവും. ചുമ്മാ ഒന്ന് രണ്ട് കാര്യം വെറുതെ സ്ക്രൂ അയക്കാം. മെതി എന്ന് പറഞ്ഞ പദം കൃഷിയോടും കറ്റയോടും വയലിനോടും ബന്ധപ്പെട്ട വാക്കാ. എന്നാ ബാസേ കറ്റ, കറ്റ എന്നു, നീ വാരി തിന്നുന്ന ചോറ്. കറ്റയിൽ നെല്ലിരിക്കുക, മെതി മെതിക്കുന്ന കണ്ടിട്ടുണ്ടോ? കറ്റയിൽ അതിൻ്റെ കച്ചിയാലിങ്ങനെ നെല്ല് പിടിച്ചിരിക്കുക. ഒരാളൊരു കമ്പെ പിടിച്ചോണ്ട് ഈ നെല്ലിട്ട് ചവിട്ടുക, കച്ചിക്കിട്ട് നെല്ലിട്ട് ചവിട്ടുക. കേൾക്കുന്നുണ്ടോ? ഈ ചവിട്ടി ചവിട്ടുമ്പോണ്ടല്ലോ സംഭവിക്കുന്നത്, കച്ചിയും നെല്ലും തമ്മിലുള്ള ബന്ധം കട്ടാകും. എന്തിനാ ചവിട്ടുന്നത്? സത്യം പറ മെതിക്കുന്നത് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? കൈയൊന്ന് കാണിച്ച്. അപ്പൊ മനഃപൂർവ്വം അനങ്കാരിക്കും, അവൻ കിടന്ന് മെതിച്ചോടെ നിർത്തിട്ടല്ലേ, മനസാക്ഷി ഇല്ലാത്തൊരു ചവിട്ടുവോ. കച്ചിയും നെല്ലും തമ്മിലൊരു ചെറിയ കണക്ഷൻ ഉണ്ട്. ഈ ചവിട്ട് കിട്ടുമ്പോൾ പൊട്ടുവത്, പൊട്ടിക്കഴിഞ്ഞാൽ ഗുണമെന്നറിയോ? എനിക്ക് വേണ്ട നെല്ലിനെ എനിക്ക് വേണ്ടാത്ത കച്ചി പിടിച്ചു വെച്ചോണ്ടിരിക്കുവോ? എനിക്ക് വേണ്ട നെല്ലിനെ എനിക്ക് വേണ്ടാത്ത കച്ചി ചവിട്ട് ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടതിനെ കച്ചി വിട്ടുതരും. പാമ്പിനെ മെതിക്കുന്ന എന്തിനെന്നറിയോ? നിന്റെ കുറെ നന്മ അവന്റെ വായിക്കാത്തിരിപ്പുണ്ട്. ചവിട്ടു ചെല്ലുമ്പോ പുറത്തിടുവത്. ജീസസ് ആത്മാവിൽ സഭ ഒന്ന് ശരിക്കാരാധിക്ക. രണ്ടാമത്തെ വാക്ക്, സർപ്പത്തെ പറ പിടിച്ചെടുക്കും. ഈ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സർപ്പം പിടിക്കുന്നവന്റെ കൈക്കകത്ത. വേദോസ്വല വാക്യമുണ്ട്, കടലിൽ കപ്പലിന്റെ വഴി, ആകാശത്ത് കഴുകന്റെ വഴി, പാറയിൽ സർപ്പത്തിന്റെ വഴി, കന്യകയുടെ പിന്നാലെ പുരുഷന്റെ വഴി. ഇത് നാലും എനിക്ക് അറിയാൻ പറ്റുന്നത്. ശലോമോൻ പറഞ്ഞ്
ഉള്ളി കയറിയാമല്ല പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ പാറയിൽ സർപ്പത്തിന്റെ വഴി എന്ന് പറഞ്ഞ, അപ്പൊ നാഗശക്തികൾക്ക് ഒരു റൂട്ടുണ്ട്. നാഗമണ്ഡലങ്ങൾക്ക് ഒരു വേ, ഒരു റൂട്ടുണ്ട്. പിടിച്ച് കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, അതിന്റെ റൂട്ട് ഇനി ഓപ്പറേറ്റ് ചെയ്യേല. ഞാൻ ആത്മാവിൽ ഒരു പ്രവചനം നടത്താം, ഇന്നലെ വരെ നിന്റെ വീടിനെതിരെ എഴഞ്ഞതിനെ നീ ആത്മാവിൽ പിടിച്ചെടുക്കുക. അവിടെ എഴുന്നേറ്റു പാമ്പിനെ അവിടെ നടക്കാൻ പൗലൂസ് അവിടെ കേറി. നിങ്ങളെന്നെ കേട്ടില്ല, യേശു പത്രോസിനെ ആദ്യം കണ്ടത് വള്ളത്തെ കയറാനും രണ്ടാമത് കണ്ടത് വള്ളത്തെ നിറക്കാനുമാ. കടറി ചെന്ന് ചോറി ഇറങ്ങട വരിക വരിക, എന്നെ അങ്ങോട്ട് കയറ്റാൻ നോക്കണ്ട, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇതുപോലെ പാമ്പ് അവിടെ ഫണം പിരിച്ചെന്നറിയോ പൗലൂസിനെ ഇറക്കാൻ, പൗലൂസ് അവിടെ ചെന്നറിയോ ഇവനെ ഇറക്കാൻ. അവിടെ സംഭവിച്ചാൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഗൂഗിളിനകത്ത് അടിച്ചു നോക്കും, വേൾഡിൽ പാമ്പില്ലാത്തവർ ഒറ്റ സ്ഥലമേ ഉള്ളൂ മാൾട്ട. അന്ന് ഇറക്കി വിട്ടതാ, പിന്നെ ഇന്ന് വരെ തിരിച്ചു കയറിയിട്ടില്ല. ഞാൻ പ്രസംഗിക്കുന്ന ഇന്നും തിരിച്ചു കയറിയിട്ടില്ല, കേറില്ല. അല്ലേ, എനിക്ക് ആരാധിക്കാൻ നിങ്ങളുടെ കയ്യും കാര്യം ഒന്നും വേണ്ട, എനിക്കറിയാം എന്റെ അകത്തുണ്ടാ സാധനം. വെറുതെ ഇരിക്കുന്ന പെന്തിക്കോസ്കാരം നോക്കിയിരുന്ന ഞാൻ പണ്ടേ പിന്മാറ്റത്തിൽ പോകുന്നു. എന്റെ വിഷയം അതല്ല, എനിക്കറിയാം അഭിഷേകം ഉള്ളവ ചെന്നാൽ ഇനി അതവിടെ വാഴില്ല, ഇനി അതവിടെ വാഴില്ല. ജീസസ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ പരിശുദ്ധാത്മ വ്യാപാരത്തിന്റെ ഒന്നാമത്തെ മേഖല 4000 വർഷം പറന്നു നിന്നു, രണ്ടാമത്തെ മേഖല പറന്നു വന്ന് ഒരിലയെ കോത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അകത്ത് എണ്ണയുള്ള ഇലയും കൊണ്ടായി പ്രാവ് പോയത് മേളിലോട്ട്. ഞാനിത് വിശദീകരിക്കണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കുക. അകത്ത് വേണ്ട, നിങ്ങൾ ആ 25:1 വെറുതെ വായിച്ചോ. മത്തായി, മത്തായി പെട്ടെന്ന് വായിര്, 25:1 വേഗം വായിര്, സമയം കളയല്ലേ, സമയം എന്നെ വെപ്രാളം പിടിപ്പിക്കുന്നു. ആ ബാക്കി വീട്ടിൽ പോയി വായിച്ചാ മതി. അവിടെ 3 പദങ്ങൾ അടിവര ഇട്ടോണം. 1, പുറപ്പാട്, എക്സഡസ്, വിളക്കെടുത്തു. 2 പദം വിളക്കെടുക്കുക. 3 പദം കന്യക, പുരുഷൻ തൊടാത്തവൾ. മണവാളനെ എതിരേൽക്കാൻ ഇവരെടുത്ത 3 ഒരുക്കങ്ങൾ: 1, വിളക്ക്; 2, പുറപ്പാട്, എക്സഡസ്, വിട്ടുപോന്നു; 3, കന്യക, വിശുദ്ധ ജീവിതം. യേശുവിനെയാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നതെങ്കിൽ 1, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ഓ ഈ പഴയലോകത്തിൽ, പഴയ പാട്ട്, എനിക്കാശയന്തഹോ, ആരുമില്ല എന്റെ കൂടെ. ഈ പഴയലോകത്തിൽ എനിക്കാശയന്തഹോ, പഞ്ഞിപ്പോൾ പറന്നു പോകും പഴലോകമേ, മണ്ണാകും ഈ ശരീരം വെറും മണ്ണോടു ചേർന്നാലുമേ, കാഹളം ധ്വനിക്കും നേരം തേജസ്സിൽ ഉയർക്കുമേ, ഹായന്താനന്ദം. ഓ ദൂതർഗണത്തിൻ നടുവിൽ ഞാനും, ഓ ദൂതർഗണത്തിൻ നടുവിൽ ഞാനും. മതി 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 മതി. കർത്താവിനെ എതിരേക്കാനാണോ പോകുന്നത്? 1 പദം വിശുദ്ധ ജീവിതം, കന്യക, ചേർന്നൊരു ആമയം പറഞ്ഞാട്ടെ. ചുമ്മാ അതാണല്ലോ ഉപദേശിമാർ, ഉള്ള കഥയൊന്നും അല്ല, ഉണ്ടാക്കി പറഞ്ഞ കഥയായിരിക്കും. കോഴഞ്ചേരി പള്ളി പണിത മത്തായി സ്വപ്നത്തിൽ കിടന്ന് മരിച്ചു പോയെന്ന് കണ്ട് സ്വർഗത്തിൽ ചെന്നു. ദൂതനോട് ചോദിച്ചു, മത്തായിനെ അറിയാവോ? ദൂതൻ പറഞ്ഞു, അറിയാമല്ലെന്ന്. നേരെ മത്തായി ദൂതനോട് ചോദിക്കുക, എന്നാ ദൂതനാ? 3000 ചാക്ക് സിമെന്റ് കൊണ്ട് കോഴഞ്ചേരി പള്ളിക്ക് അടിസ്ഥാനമിട്ട് ആളാ ഞാനെന്ന്. ദൂതം പറഞ്ഞു, സോറി, അറിയാമല്ലെന്ന്.
നാലഞ്ച് ദൂതന്മാരോട് ചോദിച്ചിട്ട് ദൂതന്മാർക്ക് ആർക്കും ഈ മത്തായിനെ അറിയത്തില്ല. മത്തായി എല്ലാവരുടെയും എടുത്തെടുത്ത് പറഞ്ഞ 3000 ചാക്ക് സിമിന്റ് ഓടണം അടിസ്ഥാനമായിട്ടെന്ന്. മുമ്പോട്ട് ചെല്ലുമ്പോൾ കൂറ്റനൊരു ഗേറ്റും ആറ്റനൊരു മതിലും പാട്ടും പ്രാർത്ഥനയും വെട്ടവും വിളിച്ചോ. അപ്പം മത്തായിക്ക് മനസ്സിലായി അതിനകത്താ പരിപാടി നടക്കുന്നത്. ആ ഗേറ്റ് അടിയ നല്ലറിക്കൊണ്ട് റോറ്റി അടിയ കർത്താവ് മത്തായി വന്നു. മൂന്നാല് അടി അടിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല. ഈ പുള്ളിക്കാരുടെ വെപ്രാളെല്ലാം കണ്ടുകൊണ്ട് ഒരു വയസ്സൻ വലിപ്പൻ താഴെ ഒരു പാറയിൽ ഇരിപ്പിട്ട് നരച്ച താടിയും കോതിക്കൊണ്ട് വലിപ്പൻ തലവൊക്കെ ചെയ്യും. ആ ആരാ എന്നൊരു വിളി. അവര് തന്നെ അറിയാ ഞാൻ പള്ളി വന്നത് മത്തായിയാ. 3000 ചാക്ക് സിമിന്റെ അടിസ്ഥാനം അതോട് കയറാനാ എന്നൊരു അപ്പച്ച പറഞ്ഞേക്കണം. യെരുശലേം ദേവാലയം പണിത ശലോമോനാ ഞാൻ. എന്നെ പുറത്താക്കി വാതിലടച്ചിരിക്കുമ്പോഴേ ഈ സിമിന്റ് കള്ളനെ ഇനി അകത്ത് കയറ്റാൻ പോണു. എന്റെ പൊന്നു പ്രിയരെ, ഞാൻ സത്യമായിട്ടും പറയാം, ആത്മവ്യാപാരം സിരകളിൽ കയറാതെ ആരാധിക്കാത്ത ഒറ്റ ഒരുത്തൻ കർത്താവിന്റെ വരവിൽ പോവുകയില്ല. അത് ഏത് മോനാണേലും പോവുകയില്ല. ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും പോവുകയില്ല. എന്തോരം സൗന്ദര്യം ഉണ്ടെങ്കിലും പോവുകയില്ല. അല്ലേ ലൂയ. ഓ, ഞാൻ ഇന്നലെ രാത്രി എനിക്ക് പോലും എൻ്റെ തലയ്ക്ക് തീ പിടിച്ചു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂത് മറ്റൊന്നുമല്ല, എസ്തേറിന്റെ ചരിത്രം. ഹദസേ, എസ്തേറിന്റെ ചരിത്രം. 127 സംസ്ഥാനങ്ങളിലെ പെണ്ണുങ്ങളെല്ലാം ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാതെ കിടക്കുക. ഫെയർ ആൻഡ് ലവ്ലിയും പ്രിയങ്കയെല്ലാം. ഓ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കല്യാണത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ ജോസഫ് ആസ് അവരുടെ വീട്ടിൽ ഞാൻ തലേ ദിവസം ചെന്നു. എനിക്ക് പിറ്റേ ദിവസം നേരെയില്ല. ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറയുക, അയ്യോ മോളിനെ അവള് പച്ചക്കറിയുടെ അകത്ത് കിടക്കുവെന്ന്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ സത്യമാ, ഡെഡ് ബോഡി മേശയെ കടത്തിയിരിക്കുന്ന പോലെ എല്ലാം ദേഹത്തെല്ലാം അരച്ച് പെരട്ടി. പിന്നെ ദൈവത്തിൻ്റെ കരുണ, കണ്ണേൽ മാത്രം കുക്കമ്പറായിരുന്നു. അതെടുത്ത് ചവളനൊടിച്ചു. ഞാൻ പറഞ്ഞു 127 സംസ്ഥാനങ്ങളിലെ പെണ്ണുങ്ങളെല്ലാം കൂടെ ആമേൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാതെ തലയ്ക്കകത്തൂടാതെല്ലാം തേച്ചു, മുഖത്തൂടാതെല്ലാം തേച്ചു, അവരെ കൊണ്ട് ചെയ്യാവുന്ന സകല പണിയും ചെയ്തേച്ച് നിൽക്കുമ്പോണ്ടല്ലോ എസ്തേർ മുട്ട നിൽക്കുക. ശൂഷൻ രാജധാനി നമ്മളെ പഠിപ്പിച്ച ഒരു ദൂതുണ്ട്. 127 രാജ്യങ്ങളിലെ സുന്ദരി കോതമാരേക്കാൾ നല്ലത് കൃപ വ്യാപരിക്കുന്നവളുടെ മുഖമാ. ശ്രദ്ധിച്ചേ, സമയം തീരാറായി വരുന്നു. പുറപ്പെട്ടു, രണ്ടാമത്തെ പദം എക്സഡസ്, പുറപ്പെട്ടു. എൻ്റെ അർത്ഥം എന്തെന്നറിയോ, പുറകോട്ട് നോക്കാതെ. ഇന്നിപ്പം നിങ്ങളെല്ലാവരും യോത്തിന് പോന്നിരിക്കുന്നു. ഇതിന് പുറപ്പാടും നല്ല പേര്, താക്കോലും കൈവച്ചോണ്ടാണ് പോന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നറിയോ, തിരിച്ചു വരും. ചിലർ ഇപ്പോഴും സഭകളിൽ വഴക്കുണ്ടാകുമ്പോൾ വരുന്ന, എൻ്റെ പേര് പള്ളിയിൽ നിന്ന് വെട്ടിയിട്ടില്ല, അതിന് ഇയാളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടും ഇല്ല. സഭയ്ക്കകത്ത് ഒരു ചെറിയ ആശയവൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ ചില ജഡികന്മാർ പറയുന്ന വാക്ക്, എന്നെ പേടിപ്പിക്കരുത്, എൻ്റെ പേര് പള്ളിയിൽ നിന്ന് വെട്ടിയിട്ടില്ല. ഇനി ചില സാക്ഷ്യം പറഞ്ഞേക്കണോ, പ്രിയരെ ഞാൻ ഉന്നതമായ ഒരു യാക്കോബായ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാൻ ഇപ്പൊ പെന്തിക്കോസിലാണ്. ഉപ്പ് കൂട്ടി കഞ്ഞു കുടിച്ചവർക്കൊക്കെ മനസ്സിലാകും, പണ്ട് നല്ല നിലയിലായിരുന്നു, ഇപ്പൊ ചാണാക്കുഴിയിലാണ്. പെന്തിക്കോസ് അപമാനമാണെങ്കിൽ നിന്നോട് ഇറങ്ങാൻ ആരാ പറഞ്ഞേ? കഴുത്താലെ കാതാലെ പറിച്ച് അന്യഭാഷ പറയുന്നത് നിനക്ക് നാണക്കേടാണെങ്കിൽ നിന്നെ ആരാ വിളിച്ചേ? അന്തസ്സുള്ള പെന്തിക്കോസുകാർ എഴുന്നേക്കട്ടെ. ഹല്ലേലൂയാ, കരമുയർത്തിയൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. 32 വർഷമായി എന്റെ അപ്പൻ യേശുവിന് വേണ്ടി ഇറങ്ങിയിട്ട് 30 ദേവന്മാർ, 60,600 അസുരങ്ങളും, 1001 ബലിഗുണദേവത, 101 മന്ത്രമൂർത്തി, ഇവറ്റകളെ എല്ലാം വിട്ട് 11 വർഷം അർത്ഥപ്പട്ടിണി കിടന്ന് നല്ല വസ്ത്രമില്ലാതെ നല്ല ആഹാരമില്ലാതെ 32 വർഷം ഞങ്ങൾ യേശുവിനെ സേവിച്ചു. ഇതുവരെ എന്റെ അപ്പൻ
പുറകോട്ട് പോകുന്ന കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ക്രിസ്ത്യാനിക്ക് ആ വട്ട് പുറപ്പാടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, മര്യാദയ്ക്ക് പുറപ്പെടണം. പാരമ്പര്യം പറയുന്നെങ്കിൽ നോഹ പറഞ്ഞ പോലെ പറയണം. നോഹയുടെ വംശപാരമ്പര്യം എന്നത് തന്റെ തലമുറയിൽ തന്നെ നിഷ്കളങ്കനായിരുന്നു. അജാമാരുടെ ഉള്ളലാടെ കാറ്റും കാട്ടും ചുട്ടുവെല്ലാം കൂടെ കൂട്ടി വെച്ച് ഞങ്ങളുടെ വലിയ മിണ്ടരുത്. ഹല്ലേലൂയ. എന്റെ പാരമ്പര്യത്തിന് നിലനിൽപ്പിന്റെ നിഷ്കളങ്കതയിലാണ്. പൗലൂസ് പറഞ്ഞ വാക്ക് ഞാൻ എടുത്തു പറയുന്നു, എനിക്കോ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ അക്കാരമുയർത്തിക്കാൻ. യേശുവിന്റെ ക്രൂശിലല്ലാതെ ശ്രദ്ധിച്ചേ, അതൂതിന്റെ കൺക്ലൂഷൻ അങ്ങോട്ട് എത്താൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യം എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ രാത്രി പറയും എന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന് എക്സഡസ് പുറപ്പെട്ടു, രണ്ട് കന്യക വിശുദ്ധ, മൂന്ന് വിളക്കെടുത്തു, വിളക്ക് അഭിഷേകം, ആത്മവ്യാപാരം, എന്റെ മേൽ വെളിപ്പെടുന്ന ഹോളി സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞു കേൾക്കണോ, വിളക്കില്ലാതെ ഓറ്റിയോരുത്തൻ എന്നെ തപ്പി വരണ്ട. എന്റെ അർത്ഥം എന്നാ, ആത്മവ്യാപാരം ഇല്ലാത്തവൻ എന്റെ കൂടെ പങ്കില്ല. ഇനി എന്നെ ഞെട്ടിക്കുന്ന എന്നാന്ന് പറഞ്ഞേ ചെയ്യാം, പ്രാർത്ഥിക്കാം. പത്ത് പേരും പെന്തിക്കോസാണ്, നിങ്ങൾ കേട്ടില്ല. കാര്യം എന്നാ, പത്ത് പേരും കന്യകയാണ്, പത്ത് പേരും വിട്ടിറങ്ങിയതാ. നിങ്ങൾ എന്നെ കേൾക്കുന്നില്ലേ പ്ലീസ്? പത്ത് പേരും വിട്ടേച്ച് ഇറങ്ങി, പത്ത് പേരും കന്യക, ഇനി പത്ത് പേരും അഭിഷേകം പ്രാപിച്ചതാ. അത്യാവശ്യം ഒരു വെടിക്കുള്ള അഭിഷേകമൊക്കെ അവരുടെ മേലുണ്ട് പത്ത് പേർക്ക്. ഇനി അടുത്ത് കേൾക്കണോ, പത്ത് പേരും ഉറങ്ങി. ഇനി അടുത്ത് കേൾക്കണോ, പത്ത് പേരും കാഹളം കേട്ടു. ഇനി അടുത്ത് കേൾക്കണോ, പത്ത് പേരും വിളക്ക് തെളിച്ചു. ഇവിടം വരെ പത്ത് പേരും പെന്തിക്കോസാണ്. ഇവിടെ വെച്ച് ഒരു അഞ്ചെണ്ണം ഔട്ടാവുന്നുണ്ട്. ഇനി നിങ്ങൾ പറ, എന്ത് കാരണത്താൽ? നിങ്ങളിപ്പോ പുസ്തകത്തിൽ പറയാൻ പോയി, എനിക്ക് പറഞ്ഞു എന്ത് കാരണത്താൽ. എല്ലാരും ചേർന്നാത്തൂടെ കവുങ്ങിഞ്ഞ് വന്നോണ്ട് പോവുക. എല്ലാവരുടെയും കാലം ചെളി പറ്റി, ഒരുത്തന്നെ മാത്രം കാലം ചെളിയില്ല. കാരണം എന്നറിയോ, അവൻ ചെളി വന്നപ്പോ കവുങ്ങെ തൂങ്ങി. ഇതുപോലെ അറിയാൻ മേലാത്ത ഉത്തരം പറയുന്നത്. അഞ്ചു പേര് ഔട്ടടിച്ചു, എന്താ കാരണം? നിങ്ങൾക്ക് ഈ അവസാന പോയിന്റ് വരെ ഇവരുടെ മേൽ കുറ്റം പറയാവോ? പറയാവോ? നമ്മുടെ ഭാഷ പറഞ്ഞ ഒറിജിനൽ പെന്തക്കോസ്റ്റ്, പക്ഷെ അഞ്ചെണ്ണം ഔട്ടായി. കാരണം പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിളക്കിനകത്തെ എണ്ണ പോരായിരുന്നു ടേക്ക് ഓഫ് ചെയ്യാൻ. പച്ച മലയാളത്തിൽ പറയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാടില്ലായ്മ നമ്മെ കൊണ്ടെത്തിക്കുന്നത് നാശത്തിലായിരിക്കും. സഭയുടെ ബോർഡ് ആരെ നിത്യതയിലെത്തിക്കുന്നില്ല. എന്റെ കാറിനകത്തും എയർ ഇന്ത്യ ഫ്ലൈറ്റിനകത്തും അടിക്കുന്ന പെട്രോളാ, പക്ഷെ എന്റെ കാറിനകത്തത് അതിനകത്ത് എങ്ങനെ അടിക്കുകയാണെങ്കിൽ അതിവിടെ കിടക്കും. നിത്യതയ്ക്കു വേണ്ടിയുള്ള ആത്മവ്യാപാരം പാത്രത്തിൽ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. മൂന്നാമത്തെ വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഒന്നാമത്തത് 4000 വർഷം കാല് വെച്ചില്ല. രണ്ടാമത്തത് പറ, ഒരു ഒലിവിന്റെ ഇല കിട്ടി. മൂന്നാമത്തത് ആത്മാവ് വന്നു തിരിച്ചു പോയില്ല. അങ്ങനെയാണോ വായിച്ചത്? ആരാ വായിച്ചത് വാക്യം? ഹലോ, എങ്ങനെയാ വായിച്ചേ? അത്ര നേരം ഇല്ല എനിക്ക്. ആ പിന്നെ ആ അല്ലേലൂയ. ഒരു നല്ല അല്ലേലൂയ പറഞ്ഞേ, തീരാൻ പോ. അതെങ്കിലും ഓർത്തൊരു അല്ലേലൂയ പറ. മൂന്നാമത് പ്രാവശ്യം, രണ്ട് പ്രാവശ്യം കൃത്യമായിട്ട് ചെന്നു, തേർഡ് ടൈം ചെന്നില്ല, ചെന്നില്ല. പിതാവായ ദൈവം മേളി ഇന്ന് ഫോൺ വിളിച്ചു വെച്ച്, എൻ്റെ പദങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുതേ. പരിശുദ്ധാത്മാവേ, വേർ ആർ യു? പറഞ്ഞ് മാളിക മുറിയില്ല. വെൻ യു റിട്ടേൺ? ഇപ്പൊ വരുന്നില്ല, ഇവരെ കൊണ്ടേ വരുന്നുള്ളൊന്ന്.
പരിശുദ്ധാത്മാവ് ഇന്ന് എവിടെ? മറുപടി, ചർച്ചിൽ, സഭയിൽ. നിന്റെ മേൽ ഇനി ആത്മാവ് ഇവിടുന്ന് പോകുന്ന മിന്നം കൊണ്ടായിരിക്കും. എത്ര പേര് സ്തോത്രം ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആത്മാവ് ഇനി ഇവിടുന്ന് പോകുന്നത് നിന്നെ കൊണ്ടായിരിക്കും. ഇന്ന് പകൽ എന്റെ ചോദ്യം, ഈ മാളിക മുറിക്കകത്ത് നിൽക്കുന്ന ഈ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങിയിട്ടുണ്ടോ? ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ പ്രാർത്ഥിക്കാൻ? പ്ലീസ്, പെട്ടെന്ന്. ദൂതന് ഭൂമി വരാൻ 8 സെക്കൻഡാണ്, ഏഞ്ചലോളജി സ്റ്റഡി. പക്ഷേ ആത്മാവ് പറഞ്ഞോ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഈ മിനിറ്റിൽ കാഹളം ധ്വനിച്ചാൽ പറന്നു പൊങ്ങാനുള്ള ഒരു ആത്മമണ്ഡലം, അത് മാത്രം ആലോചിച്ചോ. നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൊച്ചിന്റെ അഡ്മിഷനെ കുറിച്ച് പാസ് എന്തെങ്കിലും പറയുമോ? സത്യമായിട്ട് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് പറയാത്. പക്ഷെ ഈ മിനിറ്റിൽ കാഹളം ധ്വനിച്ചാൽ എന്തായിരിക്കും നിന്റെ മേലുള്ള ആത്മവ്യാപാരം? എത്ര പേർ ആഗ്രഹിക്കുന്നു ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമെന്ന്? ഞാൻ രാത്രി ഒരു മനുഷ്യന്റെ മേൽ ശ്രദ്ധിച്ച് വെളിപ്പെടുന്ന ആത്മാവിന്റെ 5 ലെയറുകളുണ്ട്. ഭൂമിയിലേക്ക് ആത്മാവ് ഇറങ്ങിയ 3 കാലഘട്ടമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒരു വ്യക്തി, ഒരു പേഴ്സൺ, ഒരു വ്യക്തിയുടെ മേൽ ആത്മാവ് ഇറങ്ങുന്ന 5 ലെയറുകളുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഞാനത് രാത്രി പറയും. പക്ഷെ ഇന്ന് സഭയിൽ നിൽക്കുന്ന ആത്മാവിനെ എൻ്റെ മേൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് സ്തോത്രം ചെയ്ത് ആമേ. ഒരുമിച്ചൊന്ന് കരങ്ങൾ ആമേ ഒന്ന് ചേർത്ത് അടിച്ചെന്ന് അന്യഭാഷ പറഞ്ഞൊന്ന്. അഭിഷേകം ഒരുമിച്ച് വാ, തുറന്ന്, അതെ തുറന്ന്. ആരുമാരെ നോക്കണ്ട, എന്റെ മേലഭിഷേകം, എന്റെ മേലഭിഷേകം, എന്റെ മേലാത്മാവ്. ഇത് പോരാ, ശക്തിയോടെ സഭയുടെ മേൽ നിർത്തരുത്, ഉടമ രമന നിർത്തരുത്. ഓ രഗതല, 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 രഗതല. ഓ വിമമ, രിമമ, രിഗത, ധികന, ധികന, ധികന. അന്യഭാഷയിൽ ഓ ഓ ഓ ഓ ഓ രമ, മമ, മമ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ശുദബൽ പ്രബദല വൈഡമ നാദൽ പ്രബദല ദുഡബൽ പ്രബദല ദുഡബൽ. ഗ്ലോറി ജുഡയ രഗദ സൈഡമ നാദൽ രേദൽ പ്രബദല വൈഡമ നാദൽ. ആമേൻ. ഓ രഗദൽ, ദൈവാത്മാവിന്റെ ശക്തി പെയ്തിറങ്ങട്ടെ. ആമേൻ. ശുദബൽ പ്രബദല വൈഡമ നാദൽ രീദ രേദൽ പ്രബദ. ഒരുക്കപ്പെട്ട ഹൃദയങ്ങളുമായി ദൈവരകൾ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഒരു പുതിയ അളവിൽ ഇന്ന് പകൽ പ്രാപിപ്പാൻ. പരിധി കൂടാതെ, പരിധി കൂടാതെ. ആമേൻ, 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 ആമേൻ. ചൂടമനാദൽ വൈഡാനാദൽ ഈദൽ പ്രബദ വൈഡമനാദൽ പ്രൗഢാനേദൽ ഹൂഡാനാവ സൈഡാനാദൽ പ്രബദാവാല ഈദാനാവ സൈഡാനാവ രീഗദാല ഹൂഡാവാല ബാലാവാല ബാലാവൻ. യെസ്, യെസ്, യെസ്. ഓ രീഗദാല ബാലാവാല ബാലാവൻ ചൂടാവാല ബാലാവാല പ്രബദാല ദൂഡാവാല പ്രബദൽ. ആമേൻ. ദല 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 പ്രബദൽ. ശങ്കലകൾ അഴിയട്ടെ, അന്യായ പോരുകൾ അഴിയട്ടെ, നുഖത്തിന് അമിക്കയറുകൾ പൊട്ടി മാറട്ടെ. അഭിഷേക നിമിത്തം നുഖം തകരട്ട്. യെസ്, യെസ്. ഓ അവകാശമാക്ക്, ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് പകൽ അവകാശമാക്ക്. യെസ്, 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 യെസ്. ഓ റിഗദല ബരബര ചുടവല ദരബര ബൗടവര ചുടവല പ്രബദല വൈദവരദൽ. ദൈവത്തിന്റെ ആത്മ
ആത്മാവ് ഇന്ന് പകൽ നമ്മുടെ ഉള്ളിലേക്ക് ശക്തിയോടെ ഒന്ന് പെയ്തിറങ്ങട്ടെ. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ, ദൈവശക്തി പ്രാപിക്കട്ടെ, ദൈവിക വിടുതൽ പ്രാപിക്കട്ടെ. Yes. In the name of Jesus. Yes, hallelujah. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ശക്തിയോടെ വ്യാപരിക്കട്ടെ, ശക്തിയോടെ വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, രോഗത്തിന്റെ ചെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ യേശുവിൻ നാമത്തിൽ. ഓ ഡബാല വരാബാല ചൂടബാല വരാബാല രീബാല ഔഡബാല രീഹൽ പ്രബദ രീഗദ സൈദൽ ചൂടവൽ പ്രബദ വൈദവരാദൽ. ഇന്ന് പകൽ ഉപവാസത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന പകലാം. ഓരികതൽ പ്രമതൽ ക്ഷീണത്തോടെ നീ മടങ്ങേണ്ട, ഭാരത്തോടെ നീ മടങ്ങേണ്ട, തളർച്ചയോടെ നീ മടങ്ങേണ്ട. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പുതുബലം ഇന്ന് പകലവൻ വ്യാപരിക്കുകയാണ്. എത്ര പേര് ഇന്ന് പകൽ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം? ആത്യന്ത ശക്തി ഇന്ന് പകലിൻ്റെ മേലൊന്ന് വ്യാപരിച്ചു. ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ. പ്രൈസ് ദ ലോർഡ്. ലോകത്തിൻ്റെ മാലിന്യങ്ങൾ പെട്ടുപോകാതെ എന്നെ തന്നെ ഒന്ന് സൂക്ഷിപ്പോൻ. ഇന്ന് പകൽ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സമൂലമായൊരു മാറ്റം. യെസ്. എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിൽ എത്ര പേർ സമർപ്പിച്ചുകൊണ്ട് പറയും, സമൂലമായൊരു മാറ്റം എന്നെ ആഗമാനം ഒന്ന് പണിയുന്ന ഒരു പകലായി തീരട്ടെ. Yes, in the name of Jesus. Praise the Lord. നമ്മുടെ വിളക്കുകളിൽ എണ്ണ സംഭരിച്ചവരായി ആ വിളക്ക് തെളിഞ്ഞ് കത്തിക്കൊണ്ട് കാഹളം ധ്വനിക്കുന്നത് ഏറ്റവും ആസന്നമായി നമുക്കൊരു പുറപ്പാട് ദൈവം ഒരുക്കാൻ പോവുകയാണ്. എത്ര പേരുടെ അകത്ത പ്രത്യാശയുണ്ട്? കഷ്ടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു ദേശത്തേക്ക് എന്നെ കൊണ്ടുപോകുവാൻ എൻ്റെ യേശു കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. അതിനായി ഞാൻ ഒരുങ്ങുന്നു. കർത്താവ് എന്നെ ഒന്ന് ശക്തീകരിക്കണമേ, കർത്താവ് എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഞാൻ എണ്ണ സംഭരിക്കട്ടെ കർത്താവേ, എന്നെ ഒന്ന് കഴുകി വെടിപ്പാക്കണമേ എന്ന് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ ശക്തിയോട് ഉപയോഗിച്ചല്ലോ. കർത്താവിൻ്റെ ഒരു താമസിക്കുന്ന രാത്രി നമ്മെ കരങ്ങളിലെടുത്ത്, തൻ്റെ ദാസനെ കരങ്ങളിലെടുത്ത് നമ്മോട് ഇന്ന് രാത്രിയും കർത്താവ് സംസാരിക്കുവാൻ എല്ലാവർക്കും അല്പസമയം സ്തോത്രം പറയാം. സ്തോത്രം, 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 സ്തോത്രം. ചില മണിക്കൂറുകൾ മാത്രം നമ്മുടെ ഉപവാസം അവശേഷിക്കുന്നു. ഞാനൊന്നും പ്രാപിച്ചില്ലെന്ന് പറയുവാൻ ഇടയാകരുത്.
ഓ, ഞാൻ പ്രാപിക്കേണ്ടതെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തു എന്ന് പറയത്തക്കവണ്ണം തുറന്ന മനസ്സോടെ ഒരുക്കത്തോടെ ഇന്നും പകൽ നമുക്ക് ദൈവരങ്ങൾ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം, കേൾക്കപ്പെടുന്നവന് സമർപ്പിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വീരദാസൻ പാസ്റ്റർ പി എം പാപ്പച്ചൻ ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, 20 ദിവസങ്ങളായി സഭയായി ഞങ്ങളുടെ പാത ഇവിടുത്തെ ഞങ്ങളെ ഇരുത്തി അവിടുത്തെ വിലയേറിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഓരോ സെഷനും അവിടുത്തെ വിലയേറിയ ഭക്തന്മാരെ അഭിഷക്ത ദൂതുമായി ഞങ്ങളുടെ മധ്യത്തിലായി അയച്ച് ജീവനും ഭക്തിക്കും ആവശ്യമാർന്നതെല്ലാം തന്റെ ഭക്തന്മാരിൽ കൂടെ ഞങ്ങൾക്ക് പകർന്നു തന്ന അവിടുത്തെ വിലയേറിയ സ്നേഹത്തിനായി ഞങ്ങളൊക്കെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനത്താലും ആത്മാവിനാലും അവിടെ ഞങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത പരമാർന്ന ശക്തിയാൽ അവിടുന്ന് ഓരോ ഉള്ളത്തെ നിറച്ചുകൊണ്ടിരുന്ന അവിടുത്തെ വിലയേറിയ സ്നേഹത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിന്ന് പ്രാപിച്ചെടുപ്പാൻ അങ്ങയുടെ ജനത്തിന് അവിടുത്തെ കൃപ കൊടുത്തതിനാൽ ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകലും രാത്രിയും സൂക്ഷിപ്പാൻ അവിടുത്തെ ഭക്തനെ ഞങ്ങളുടെ മധ്യ അയച്ചല്ലോ. അവിടുത്തെ വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ നിറവോട് അല്ലെ അധികാരത്തോട് അവിടുത്തെ വചനം ഞങ്ങൾക്ക് ആത്മാവിനി വാങ്ങിച്ചതിനാൽ തന്റെ ദാസനെ അഭിഷേകം ചെയ്തതിനാൽ ഞങ്ങളങ്ങ് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, അല്ലെ ഞങ്ങളുടെ മുന്നേറ്റത്തെ തടഞ്ഞ് അല്ലെ നിൽക്കുന്ന അല്ലെ ശത്രുവിന് മേൽ ജയപേരി മുഴുക്കി അല്ലെ മുന്നേറുവാൻ ഒരു വിശാലതയിലേക്ക് സഭയായി വ്യക്തികളായി ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി ഈ പകൽക്കാലം ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അങ്ങയുടെ പരിശുദ്ധാത്മാവിന് വസിക്കുന്ന നിവാസങ്ങളായി ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ ഒരുക്കിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ആത്മാവിന്റെ പുതുക്കത്തോട് ആ ഈ തലമുറയിലായിരിക്കാൻ എല്ലാവർക്കും വേണ്ട കൃപ പകരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ നന്മകളെ കവർന്നു കളയുന്ന ഞങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കവർന്നു കളയുന്ന ഹല്ലേലൂയ സ്തോത്രം ശക്തികളെ മെതിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാപിക്കേണ്ടത് പ്രാപിച്ച് ഹല്ലേലൂയ കർത്താവ് നിൽപ്പാൻ വേണ്ട കൃപ തരണമേ. ഹല്ലേലൂയ സ്തോത്രം. അല്ലെ പിടിച്ചെടുക്കേണ്ട സർപ്പങ്ങളെ ദിവസങ്ങളിൽ പിടിച്ചെടുത്ത് ആമീൻ സ്തോത്രം. മുന്നേറുവാൻ കൃപ തന്റെ മേൽ തങ്ങളുമേൽ ആമീൻ സഭയായി പകരുവാനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. അങ്ങയുടെ വരവിന് വേണ്ടി വിശുദ്ധ കന്യകമാരായി ഒരുങ്ങി നിൽപ്പാൻ സഭ എല്ലാവർക്കും വേണ്ട കൃപ പകരണമേ. അവിടുത്തെ സജ്ജികൾ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തുന്നു. രാത്രിയിലെ സെഷനെ കർത്താവേ ധാരാളമായി അനുഗ്രഹിക്കണമേ. ശക്തിയുടെ ഒരു ഭക്തി ഞങ്ങളുടെ ഭക്തി ഉപയോഗിക്കണമേ. കർത്താവേ, കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ സ്തോത്രം.